Hi Kotare. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ടൊരു രാജസ്ഥാനി ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ് ഈ കഥയുടെ പേര് മനോരമ സിക്സ് ഫീറ്റ് അണ്ടർ ഈ കഥ കണ്ടു തുടങ്ങിയപ്പോ ഒരു സാധാരണ മൂവി പോലെ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു ത്രില്ലറിലേക്ക് മാറുകയാണ് പിന്നെ ഓരോ സെക്കൻഡും ഇനി എന്തായിരിക്കും ഇനി എന്തായിരിക്കും ആ ഒരു ആകാംക്ഷ മുഴുനീളം പിടിച്ചു നിർത്തി അവസാനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറെ അധികം ടിസ്റ്റോടെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എൻഡിംഗ് കൂടെ അവസാനിച്ച ട്വിസ്റ്റ് പ്രേമികൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത അടിപൊളിയൊരു കഥയാണിത് ഞാനിത് തള്ളി മാറി എനിക്ക് എന്താണോന്നു അതുപോലെ കഥയ്ക്ക് എത്ര സ്റ്റാർ കൊടുക്കാൻ പറ്റുന്നു നിങ്ങളൊന്ന് കമലില് പറഞ്ഞാൽ മതി അപ്പോ ഇതിലും അടിപൊളി ഒരു കിടിലൻ തെലുഗു സീരീസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാക്കി സീരീസ് ഞാനായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ കാണാത്ത കൂട്ടുകാർ മറക്കാതെ ഒന്ന് കണ്ടു വെക്കുക ലിങ്ക് ഞാൻ കമലില് കൊടുക്കുന്നുണ്ട് അതായത് പോലീസുകാരിയായ തന്റെ അമ്മയുടെ കൊലപാതകം അമ്മയുടെ ആഗ്രഹം പൂർത്തീകരിച്ച് പോലീസായിട്ട് വർഷങ്ങൾക്ക് ശേഷം അതുപോലെ മറ്റൊരു ആക്സിഡന്റ് ക്രൈം കേസ് അന്വേഷിക്കുമ്പോൾ അമ്മയുടെ കേസുമായിട്ട് കണക്ഷൻ വരികയാണ് പിന്നീട് തേടി കണ്ടുപിടിക്കുന്ന രഹസ്യങ്ങള് നമ്മൾ ഉറപ്പായിട്ടും ഷോക്കാക്കും അപ്പോൾ കമൽ ബോക്സിലുള്ള സീരീസിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ ഇന്നത്തെ രാജസ്ഥാനി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാനും എനിക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ മാക്സിമം ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടിവിടേക്കണേ അതുപോലെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ടെസ്റ്റ് ചെയ്യും മലയാളി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ ഈ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ നായകൻ സത്യയില്ലേ കുറെ നാളത്തെ സ്വപ്നമായിട്ടുള്ള ഒരു ബൈക്ക് പുതുതായിട്ട് വാങ്ങിയിട്ട് തന്റെ വീട്ടിലേക്ക് വരുവാണ് അപ്പോൾ എന്താ സത്യ പുതിയ ബൈക്കാ അടവിന് വാങ്ങിയതായിരിക്കുമല്ലേ ഒരടവില്ല ഫുള്ള് പേയ്മെന്റ് കൊടുത്തിട്ടാ എന്ത് ഫുള്ള് പേയ്മെന്റാ ആഹാ അങ്ങനെ നമ്മുടെ ഹീറോ സത്യ വീട്ടിലേക്ക് വരികയാണ് സത്യയുടെ ഒരു സുന്ദരമായിട്ടുള്ള വളരെ ഹാപ്പി ആയിട്ടുള്ള തന്റെ ഭാര്യ നിമ്മിയും അതുപോലെ ഒരു ചെറിയ മകനും അപ്പോ ഭാര്യ നിമ്മിയില്ലേ നിങ്ങൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലെറ്ററോ എന്ത് ലെറ്ററാ അങ്ങനെ അത് വാങ്ങി വായിച്ചു നോക്കുമ്പോ സത്യ വല്ലാതെ ഷോക്കായി പോവാണ് അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് നമ്മുടെ സത്യ പി ഡബ്ല്യു ഡിയിലെ ഒരു ജൂനിയർ എഞ്ചിനീയറായിട്ടായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് എന്നാൽ സത്യ ചെയ്യേണ്ട ഏതോ ഒരു ജോലിക്ക് അവൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചിട്ട് തൽക്കാലത്തേക്ക് സത്യയെ സസ്പെൻഡ് ചെയ്തതാണ് ഇനിയിപ്പോ സത്യ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇൻവെസ്റ്റിഗേഷന് ശേഷം തെളിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റുമോ ആ ലെറ്റർ കണ്ട് ഷോക്കായി നിൽക്കുമ്പോൾ ഭാര്യ പറയുന്നുണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതോട് പറഞ്ഞതാ പുതിയ വണ്ടി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എല്ലാരെയും കാണിക്കേണ്ട ആരോടും വീമ്പ് പറയേണ്ടാന്ന് എന്നാല് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പോ കണ്ണ് കൊണ്ടതേരിക്കും ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ എന്തായാലും ഇപ്പോൾ ജോലി ഇല്ലല്ലോ കുറെ നാളായിട്ട് ഞാൻ പറയുന്നതല്ലേ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോകാന്ന് ഈ ദീപാവലിക്ക് നമുക്ക് ഫാമിലിയായിട്ട് താജ്മഹലൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വന്നാലോ എന്നാലും സത്യക്ക് വല്ലാതെ കലിപ്പ് വരുന്നുണ്ട് തന്റെ സിറ്റുവേഷൻ എന്താ ജോലി പോയിട്ട് പണി ഇട്ടിരിക്കുക അപ്പോ ഭാര്യയ്ക്ക് ടൂർ പോയിട്ട് അങ്ങനെ വേഗം പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നിട്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് സത്യ തന്റെ സ്വന്തം പേരിലെ ഒരു ക്രൈം നോവല് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നോവലിന്റെ പേരാണ് മനോരമ ആ നോവല് അത്യാവശ്യം വൈറൽ ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാർട്ട് കുറെ നാളായിട്ട് മനസ്സിലുണ്ട് അപ്പൊ അത് ഏകദേശം എഴുതി പൂർത്തിയായിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള പരിപാടി യാണ് ഇപ്പോൾ സത്യയുടെ ആകെ പ്രതീക്ഷ എന്താ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം നോവല് ഒന്ന് വൈറൽ ആയി കഴിഞ്ഞാല് തൻ്റെ പ്രശ്നങ്ങൾ ഏകദേശം തീരുമായിരിക്കും അങ്ങനെ അന്ന് രാത്രി സത്യ ഭാര്യയുമായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ആരോ പുറത്ത് വാതിലെ തട്ടാണ് ഈ അർദ്ധരാത്രി ഇതാരാ ഇതുവരെ ഇങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ അങ്ങനെ പുറത്തുപോയി നോക്കുമ്പോൾ ഇവർക്ക് പരിചയമില്ലാത്ത ഏതോ ഒരു ലേഡിയാണ് വന്നിട്ടില്ലേ അവര് സത്യോട് എനിക്ക് നിങ്ങളോട് പ്രൈവറ്റ് ആയിട്ട് കുറച്ചുനേരം സംസാരിക്കാണ്ട് കുറച്ച് കുറച്ച് അർജന്റാണ് ഈ സമയത്ത് ഇവരൊക്കെ എവിടെന്നാണ് വരുന്നത് അങ്ങനെ ആ ഒരു ലേഡിയോട് തൻ്റെ ഓഫീസ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങള് നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്തിനാ എന്നെ തേടി വന്നിട്ടില്ലേ അത് അത് ഞാൻ പറയാം പിന്നെ നിങ്ങൾക്ക് സി എം അറിയോ പിന്നെ പിന്നെ അറിയാതെ നമ്മുടെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മന്ത്രിയല്ലേ അങ്ങേര് നല്ല ഫേമസ് അല്ലേ അദ്ദേഹത്തെ ആർക്കറിയാത്ത എന്തിനാ അങ്ങേരെ കുറിച്ച് പറയുന്നേ അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങൾക്കറിയോ എന്നാല് സത്യ ഇല്ല അവരെ ഞാൻ കണ്ടിട്ടല്ലേ എനിക്കറിയില്ല എന്നാല് മന്ത്രി രാത്തോടിന്റെ ഭാര്യയാണ് ഞാൻ എനിക്ക് കുറച്ച് നാളായിട്ട് അങ്ങേരുടെ മേലെ ചില സംശയങ്ങളുണ്ട് അതായത് അങ്ങേർക്ക് വേറെ ഏതോ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടോ എന്ന് അപ്പോ ആ ഒരു സംശയം നീ വേണം എനിക്ക് തീർത്തു തരാന് അപ്പൊ സത്യ അല്ല മാഡം നിങ്ങൾ എന്താ പറയുന്നത് ഞാന് ഒരു പി ഡബ്ല്യു ഡി വർക്ക് ചെയ്യുന്ന ഇഞ്ചിനീയർ അല്ലേ ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അഫയർ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാം നിങ്ങൾ വേറെ ഏതെങ്കിലും ഡിറ്റക്റ്റീവിനെയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആളെയോ നോക്കുന്നതായിരിക്കും നല്ലത് അത് സത്യ ഞാൻ നിങ്ങളുടെ കുറച്ച് നോവൽസ് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് എഴുതിയ മനോരമ ആ ഒരു ക്രൈം നോവല് തന്നെ നിങ്ങൾ എത്ര ക്രിസ്പായിട്ട് ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്ക് എഴുതാനായിട്ട് നിങ്ങൾ ഇത്രത്തോളം ചിന്തിക്കുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ഡിറ്റക്റ്റീവായിട്ട് മാറാനും പറ്റും എന്നെ ഹെൽപ്പ് ചെയ്യാനും പറ്റും പിന്നെ നിങ്ങൾ എനിക്ക് സർവീസ് വെറുതെ ചെയ്യണ്ട നിങ്ങൾ ചോദിക്കുന്ന പൈസ പ്രതിഫലം ഞാൻ തന്നേക്കാം അപ്പൊ സത്യ അല്ല മാഡം നിങ്ങൾക്ക് ഒരു ായിട്ടുള്ള ഡിറ്റക്റ്റീവിനെ നോക്കിയാൽ പോരെ അപ്പോൾ കുറച്ചധികം എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ സത്യ പ്രശ്നമതല്ല അതായത് നമ്മുടെ ഈ നാട് കുറച്ച് ചെറിയ നാടല്ലേ ഈ നാട്ടിലെ ഡിറ്റക്റ്റീവിനെ തേടിപ്പോയാൽ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ എൻ്റെ ഭർത്താവ് എന്തായാലും അത് കണ്ടുപിടിക്കും അപ്പോൾ അങ്ങേരുടെ മേലെ എനിക്ക് സംശയമുള്ള കാര്യം അയാൾ അറിഞ്ഞാൽ പ്രശ്നം ചിലപ്പോൾ കയറി നിൽക്കില്ല വല്ലാതെ വഷളാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റും ദയവായി ചെയ്ത് ഒന്ന് ശ്രമിച്ചു നോക്ക് അപ്പോൾ ഓക്കെ അല്ലേ ഞാൻ ഫീസായിട്ട് ഇരുപതിനായിരം തരാം അത് കേട്ടപ്പോൾ സത്യം ഒന്ന് ഷോക്കാവുന്നുണ്ട് ഇരുപതിനായിരം അങ്ങനെ ആ ഒരു ലേഡി അല്ലേ പത്തായിരം അഡ്വാൻസ് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ചെറിയ ഫയൽ കൊടുത്തിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഇതുവരെ ഞാൻ കളക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് ഇതിലുണ്ട് അങ്ങേര് ഏത് ടൈമിലെ പുറത്ത് പോവാം സാധാരണ അങ്ങേര് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടേക്കാണ് പോകാറ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ സംശയിക്കുന്ന പോലെ ഏതെങ്കിലും ലേഡി അങ്ങനെ കാണാൻ വരുന്നിട്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു എവിഡൻസ് ഫോട്ടോ എടുത്തിട്ട് എന്നെ ഇൻഫോം ചെയ്താൽ മതി ഇത് റിസ്ക് പരിപാടിയൊന്നുമില്ല ഈസി അല്ലേ അങ്ങനെ ആ ഒരു ലേഡി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ ലേഡി വന്ന കാര്യങ്ങളൊക്കെ തന്റെ ഭാര്യ നിമ്മയോട് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ തമാശ പറയാ നിങ്ങൾ ഒരു ഡെറ്റേറ്റീവ് ആകാൻ പോകുന്നോ ഓൾറെഡി നിങ്ങൾ മര്യാദക്ക് പി ഡബ്ല്യു ഡിയിലെ ഒരു എഞ്ചിനീയർ ആയിരുന്നില്ലേ ആ ഒരു ജോലി മര്യാദക്ക് ചെയ്യാൻ പറ്റാതെ അല്ലേ ഇപ്പോ ജോലിയും തെറിച്ച് വീട്ടിലിരിക്കുന്നെ ആ ജോലി എങ്ങനെയെങ്കിലും തിരിച്ച് പിടിക്കണം എന്ന് നോക്കാതെ ഉള്ള സമയത്ത് ഒരു കാര്യമില്ലാതെ എന്തോ നോവൽ എഴുതാന്നും പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ എന്നിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാല് ഏതോ ഒരു ലേഡി ഒന്ന് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് ആകാൻ പോവാ നിങ്ങളെ കൊണ്ട് പറ്റും തോന്നുന്നുണ്ടോ അപ്പൊ സത്യ പണി എടുക്കുന്നതിന് പൈസ കിട്ടുന്നില്ലേ പിന്നെ എന്ത് നോക്കാനാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കു തന്നെ അങ്ങനെ അടുത്ത ദിവസം മുതൽ നമ്മുടെ മിനിസ്റ്റർ എവിടെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യവും അങ്ങനെ പിന്നാലെ ഫോളോ ചെയ്തു പോയിട്ട് വാച്ച് ചെയ്യുകയാണ് അങ്ങനെ പുറത്ത് മാത്രല്ല നമ്മുടെ മിനിസ്റ്ററിന്റെ വീട്ടിൽ തന്നെ ചാടി ചാടിക്കയറിയിട്ട് അങ്ങേരോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ ക്യാമറയോ ഒന്നും കാണാതെ ആ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യവും വാച്ച് ചെയ്യാണ് അങ്ങനെ അന്ന് രാത്രിയിലെ മിനിസ്റ്ററിന്റെ വീട്ടിൽ േക്ക് ഒരു പെൺകുട്ടി കാറിൽ വന്ന് ഇറങ്ങാണ് അവളുടെ കൂടെ വേറൊരാളും ഉണ്ട് അങ്ങനെ ആ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് മിനിസ്റ്ററെ മീറ്റ് ചെയ്തിട്ട് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ് എന്നാൽ ആ കാര്യം കേട്ടപ്പോ മിനിസ്റ്റർ വല്ലാതെ പ്രഷർ കൂടിയിട്ട് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മര്യാദ കൊടുക്കുന്ന സ്ഥലം കാലയക്കും ആ മിനിസ്റ്ററും ആ പെൺകുട്ടിയും തമ്മിൽ എന്തോ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട് എന്ന് മാത്രം നമ്മുടെ സത്യക്ക് മനസ്സിലായിട്ട് അവരുടെ വിഷനില്ലേ സത്യ ഫോണിലെ ക്യാപ്ചർ ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞ് കുറച്ചധികം നേരം വേറെ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടുമെന്ന് കാത്തു തരും പ്രത്യേകിച്ച് ഒന്നും നടക്കുന്ന ആണെന്നില്ല അപ്പൊ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനിയും ആരെങ്കിലും വരുന്ന കാത്തു ില് ചിലപ്പോ മിനിസ്റ്ററിന്റെ ബോഡി ഗാർഡോ ആരെങ്കിലും തന്നെ കാണുകയും ചെയ്യും തനിക്ക് മുട്ടം പണിയും കിട്ടും അങ്ങനെ വേഗം തന്നെ അവിടുത്തെ ചുമരി ചാടി രക്ഷപ്പെടാൻ നോക്കുമ്പോ ആ ഒരു വീട്ടില് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീല് ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് നമ്മുടെ സത്യ ചെയ്യുന്ന എല്ലാ കാര്യവും അവിടെ ചാടി പോകുന്നതൊക്കെ കാണുന്നുണ്ട് പണിപ്പോ ആളിയ വരുന്നത് പോലെ വരട്ടെന്ന് പറഞ്ഞ് അവിടുന്ന് ചാടി ഓടി തള്ളുന്നുണ്ട് അങ്ങനെ അടുത്ത സ്ഥിതി മിനിസ്റ്റർ രാത്ോടിന്റെ ഭാര്യയില്ലേ വീണ്ടും ഹീറോ കാണാൻ വന്നപ്പോ നമ്മുടെ സത്യ കഴിഞ്ഞ രാത്രി മിനിസ്റ്ററിന്റെ പിന്നാലെ പോയിട്ട് കണ്ട കാര്യങ്ങളൊക്കെ പറയാണ് ഏതോ ഒരു പെൺകുട്ടി അങ്ങനെ രാത്രി കാണാൻ വന്നിരുന്നു അവര് തമ്മിലുള്ള സംസാരം കേട്ടിട്ട് എന്തോ ആർഗ്യുമെന്റ് പോലെ തോന്നിയിരുന്നു അപ്പോൾ ആ ഒരു വിഷ്വൽസ് ഞാൻ ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഫോട്ടോ കൊടുക്കുന്നതായിരിക്കുമ്പോ ആ ഒരു ക്യാമറയിലെ ഫിലിം റോള് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു ലേഡി അല്ല അല്ല സത്യ ഫോട്ടോ അത് എനിക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം ഇന്നലെ ലേറ്റ് ആയപ്പോൾ ഒരു സ്റ്റുഡിയോ ഓപ്പൺ ആയിരുന്നില്ല പിന്നെ നിങ്ങൾ ഈ ഒരു എവിഡൻസ് അർജന്റ് എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഈ ഒരു ഫിലിമോടെ തരാൻ കരുതി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലെ ഫോട്ടോ എടുക്കാമല്ലോ അങ്ങനെ അവരും ആയിക്കോട്ടെ അങ്ങനെ അവർ പറഞ്ഞ ബാക്കി പൈസയും കൊടുത്തിട്ട് ആ ഒരു ഫിലിം വാങ്ങിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ് അപ്പോൾ നമ്മുടെ സത്യയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്ന ആദ്യം തന്നെ ഏറ്റെടുത്ത ഡിറ്റക്റ്റീവ് പ്രോജക്റ്റ് നമ്മുടെ സത്യ കംപ്ലീറ്റ് ചെയ്തില്ല അങ്ങനെ സത്യയുടെ ഭാര്യയുടെ ഒരു അടിജൻസിൽ പേര് ബിഹാരി എന്നാണ് അപ്പൊ അങ്ങേരെ മീറ്റി ആണ് നമ്മുടെ സത്യം പോലീസ് ചങ്കം കരളുമാണ് അങ്ങനെ രണ്ടുപേരും കൂടി ഒരു ചെറുതൊ കടിച്ചോണ്ട് സത്യ പറയുന്നുണ്ട് നിങ്ങളുടെ പെങ്ങളില്ലേ എന്റെ ഭാര്യ നിമ്മി അവൾ എനിക്ക് തീരെ സമാധാനം തരുന്നില്ല കേട്ടാ ഇനിയിപ്പോ എന്റെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അവൾക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ടൂർ പോകണം അതുപോലെ അത് വേണം ഇത് വേണം എന്നെ കൊണ്ട് ഇപ്പൊ പറ്റുവോ ഇല്ലയോന്ന് പോലും അവൾ ചിന്തിക്കുന്നില്ല വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എസ് ഐ ആളിയം പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കെട്ടിന്നല്ലേ ഇതുപോലെ കൊറേ പ്രശ്നങ്ങൾ വരും അപ്പോ നിങ്ങള് തന്നെ വേണം അങ്ങോട്ടുകൂടി സംസാരിച്ചിട്ട് എല്ലാം സോൾവ് ചെയ്യാന് ഒന്ന് അവളോട് സംസാരിച്ചു നോക്ക് പിന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാന് നിങ്ങളുടെ ഒരു സെക്കൻഡ് ഹണിമൂൺ പോലെ അവളെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും അപ്പൊ സത്യ അല്ല അത് ചെയ്തു കഴിഞ്ഞാല് മൈൻഡ് മാറുമായിരിക്കും അല്ലെ ഉറപ്പായിട്ട് മാറുമായിരിക്കും അങ്ങനെ നിമ്മി പറഞ്ഞ പോലെ തന്നെ അവളെയും കൂട്ടിയിട്ട് ഒരു ചെറിയ സെക്കൻഡ് ഹണിമൂൺ പോലെ താജ്മഹലുള്ള ആഗ്രയിലെ പല സ്ഥലത്തും അവര് ചുറ്റി അടിക്കുകയാണ് അങ്ങനെ ഭാര്യ ഇഷ്ടം പറയുന്ന പല സാധനങ്ങളും അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുവാണ് ആഗ്രഹിയില് വെച്ചിട്ട് മിനിസ്റ്ററിന്റെ ഭാര്യയെ നമ്മുടെ സത്യ കാണുന്നേ അതായത് ആ ഒരു ലേഡി അല്ലെ എന്തോ കണ്ടിട്ട് അല്ലാതെ പോലെ അപ്പൊ പിന്നാലെ സത്യ പോയിട്ട് മേഡം മേഡം ഒന്ന് നിക്കു എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ അവരോട് സംസാരിക്കാന്ന് നമ്മുടെ സത്യ കരുതുമ്പോ അവര് സത്യ കണ്ടിട്ട് പേടിച്ചവിടെ നോടുകയാണ് അല്ല ഇവരിങ്ങനെ ഭയക്കേണ്ട കാര്യം എന്താ ഒന്നും മനസ്സിലാവുന്നില്ല അതേ സമയത്ത് അടുത്ത സീനില് നമ്മുടെ സത്യ തന്റെ ഭാര്യയും കൂട്ടിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി വിയിൽ ഒരു ന്യൂസ് കാണുകയാണ് അതായത് മിനിസ്റ്ററും ഭാര്യയും അവര് ഓൾറെഡി നടത്തുന്ന ഒരു ഓർഫനേജിനെ പുതിയ ഒരു ബിൽഡിങ് കെട്ടി പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്ന സെറിമണി നടക്കുമ്പോൾ അവിടെ മിനിസ്റ്ററിന്റെ ഭാര്യയായിട്ട് ആരായിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സത്യ അന്ന് മിനിസ്റ്ററിന്റെ വീട്ടിൽ പോയിട്ട് ചാടി വന്നപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ടല്ലേ അതേ ലേഡി തന്നെയാണ് അത് കണ്ടപ്പോൾ സത്യക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അല്ല ഇപ്പൊ ഇവരാണ് മിനിസ്റ്ററുടെ ഭാര്യയെങ്കില് എന്റെ വീട്ടില് എന്നെ തേടിയ ഒരു ലേഡി മിനിസ്റ്ററിന്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നിട്ട് പൈസ ഒക്കെ തന്ന് അങ്ങനെ അഫെയർ അന്വേഷിക്കാൻ പറഞ്ഞില്ലേ അപ്പൊ അവരാരാ അല്ല ഇനിയിപ്പോ എന്തെങ്കിലും വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ടോ ഒന്നും സത്യക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഈ കാര്യം ആരോടെങ്കിലും പറയണല്ലോ അങ്ങനെ വേഗം തന്നെ തന്റെ അളിയനെ ചെയ്തിട്ട് അളിയനോട് കാര്യങ്ങളൊക്കെ പറയാണ് അതായത് മിനിസ്റ്ററിന്റെ ഭാര്യ എന്ന് പറഞ്ഞു ഒരു ലേഡി വന്നതും അങ്ങേരുടെ അഫെയർ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതും എന്നാൽ ആ വീട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് ഒരു ലേഡി എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അതുവരെ ഞാൻ കരുതിയത് എന്റെ വീട്ടിലേക്ക് വന്നതാണ് മിനിസ്റ്ററുടെ ഭാര്യ എന്നാൽ എനിക്ക് മനസ്സിലാവുന്നേ ആ ലേഡി അവരായിരുന്നു മിനിസ്റ്ററുടെ ഭാര്യയെന്ന് അത് കേട്ടപ്പോ അളിയൻ അല്ല നിന്നെ അവര് കണ്ടു എന്താടാ വലിയ പ്രശ്നത്തിൽ കൊണ്ട് തലവെച്ച് നീ കൊടുത്തല്ലോ അല്ല ഈ സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ എന്നല്ലേ പറഞ്ഞ അതിനുശേഷം നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ അങ്ങനെ അങ്ങനെത്തെ പ്രശ്നമൊന്നുമില്ല അപ്പൊ അളിയനും എന്നാൽ നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട കാരണം നീ പറഞ്ഞ പോലെ ഇതുവരെ ആരും സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഒരു കംപ്ലൈന്റ് തന്നിട്ടില്ല അതായത് ഇനിയിപ്പോ മിനിസ്റ്ററിന്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറിയ കാര്യം അവര് ഈ സ്റ്റേഷനിലല്ല വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മീഡിയയിലും ഞാൻ ാണ് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പോ ഇതുവരെ നീ സേഫാ വെറുതെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ധൈര്യമായിട്ട് വീട്ടു പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനില്ലേ ഞാൻ നോക്കോളാം അങ്ങനെ സത്യക്ക് ഇപ്പൊ സമാധാനായില്ലേ അങ്ങനെ അളിയന്റെ കൂടെ ഒരു കടിച്ച് രാത്രി തന്റെ ബൈക്കില് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ പെട്ടെന്നില്ല ഒരു ലേഡി ബൈക്ക് സ്റ്റോപ്പിയാണ് ചെയ്യാണ് നോക്കുമ്പോ മിനിസ്റ്ററിന്റെ ഭാര്യ എന്ന് പറഞ്ഞു വന്നില്ലേ അതേ ലേഡി തന്നെ അപ്പൊ സത്യ അല്ല നിങ്ങൾ എന്തിന് എന്റെ വീട്ടിൽ വന്ന് കൊറേ ഡ്രാമയൊക്കെ കളിച്ചിട്ട് എന്നെ ഇത്ര വലിയ പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചെ എന്നാൽ അവര് എനിക്ക് എനിക്ക് ഇപ്പൊ എല്ലാ കാര്യം തുറന്ന് ആയിട്ട് പറയാനുള്ള ടൈമില്ല ഞാനൊരു വലിയ പ്രശ്നത്തിൽ കൂടി നിങ്ങൾ നിങ്ങളൊരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി എന്റെ യഥാർത്ഥ പേര് മനോരമ എന്നോ എന്റെ വയസ്സ് മുപ്പത്തിരണ്ടാണ് എന്നാല് സത്യ ഞാൻ എന്താ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങളുടെ വയസ്സൊക്കെ അറിഞ്ഞിട്ട് ഞാനെന്താ ചെയ്യണ്ടേ കല്യാണ പരസ്യം കൊടുക്കേ എന്നാൽ ആ ഒരു ലേഡി മറുത്തൊന്നും പറയാതെ അവിടെ നോടി പോവാണ് ഓൾറെഡി നമ്മുടെ ഹീറോ ചെറുതായിട്ട് മദ്യവിച്ചിട്ടില്ലേ അങ്ങനെ വേഗം തന്നെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഭക്ഷണൊക്കെ കഴിക്കുമ്പോഴും പത്രം വായിക്കുമ്പോഴൊക്കെ സത്യയുടെ മൈൻഡിലൂടെ പോകുന്നത് അല്ല ആ ഒരു ലേഡി പെട്ടെന്ന് വന്നിട്ട് എന്തിനാ അവരുടെ പേര് മനോരമ മനോരമാണെന്നും അവർക്ക് മുപ്പത്തിരണ്ട് വയസ്സാണെന്നൊക്കെ പറഞ്ഞെ അത് ഞാൻ അറിയേണ്ട എന്താ ആവശ്യമാണ് അത് മാത്രല്ല എന്നെ എന്തിനാ ഈ പ്രശ്നത്തിലേക്ക് അവർ വലിച്ചടിച്ചേ ശരിക്കും ആ ഒരു ലേഡി ആരായിരിക്കും അങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സത്യയിലെ ഒരു വാർത്ത കാണുന്നത് അതായത് നമ്മുടെ സത്യയെ കുടുക്കിയ ആ ഒരു ലേഡി ഒരു ലോറി ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഫോട്ടോയും ഉണ്ട് എന്താ സംഭവിച്ചതെന്ന് ആ ഒരു ന്യൂസ് ശരിക്ക് വായിക്കുമ്പോഴാണ് ആ ഒരു സ്ത്രീക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് അവർ ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ മുമ്പിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തതാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് ആ ഒരു ന്യൂസ് തന്റെ ഭാര്യ നിയമി കാണിക്കുമ്പോ അയ്യോ പാവം എന്തിനായിരിക്കും അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും പ്രശ്നം ണ്ടാവും അപ്പൊ സത്യ നീ എന്താ ഈ ന്യൂസിൽ വരുന്നതൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് കറക്റ്റ് വിശ്വസിച്ചിരിക്ക പകുതിയും ഫേക്കും ഡ്രാമയുമായിരിക്കും എനിക്ക് ഉറപ്പാണ് ആ ലേഡി അവർ എന്തിനോ ഭയക്കുന്നുണ്ടായിരുന്നു അവരുടെ മരണത്തിന് പിന്നിലെ എന്തോ രഹസ്യം ആ രഹസ്യം എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അപ്പൊ ഭാര്യ വീണ്ടും ട്രോൾ ആണ് നിങ്ങള് കൈക്കൂലി വാങ്ങിട്ട് കളഞ്ഞ ജോലി തിരിച്ചുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ നല്ലൊരു പുതിയ ജോലിയും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നിട്ട് ആ ലേഡിയുടെ മർഡറിന് പിന്നിൽ രഹസ്യം അത് തേടി നിങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നാല് സത്യ മരത്തൊന്നും പറയാതെ അവര് എന്നോട് പറഞ്ഞത് എന്തെങ്കിലും ക്ലൂ വല്ലതും ആയിരിക്കോ എന്തായാലും അവരുടെ മരണ ണം അതൊരു ആത്മഹത്യ ഒന്നുമില്ല അവരെ ആരോ കൊലപ്പെടുത്തി തന്നെയാണ് അങ്ങനെ ആ ഒരു കേസിനെ കുറിച്ച് എന്നെ ആലോചിച്ചാലോചിച്ച് ആ ഒരു മനോരമ അവരെ കുറിച്ച് അന്വേഷിച്ചിറങ്ങുകയാണ് അപ്പോഴാണ് സത്യക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് അതായത് ഈ ഒരു നാട്ടിലെ ഒരു കനാല് കിട്ടുന്നുണ്ട് എന്നാൽ അതിൽ കുറെ അധികം അഴിമതികൾ ഉണ്ടെന്ന് പല ആളുകളും പ്രക്ഷോഭത്തിന് ഇറങ്ങിയപ്പോൾ ആ കൂട്ടത്തില് മനോരമ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പ്രക്ഷോഭം ആരൊക്കെ നടത്തിയത് ലീഡ് ചെയ്തത് അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ട് അങ്ങേരോട് മനോരമയെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോ അവരെ കുറിച്ച് ചോദിക്കുന്നേ ആ ഒരു ലേഡി ഇപ്പൊ അടുത്ത് മരണപ്പെട്ടതല്ലേ അപ്പൊ സത്യ അത് വേറെ ഒന്നുമല്ല ഞാനൊരു മീഡിയ റിപ്പോർട്ടറാണ് അവരുടെ മരണം ഒരു സാധാരണ മരണമല്ല അതൊരു അൺനാച്ചുറൽ മിസ്റ്ററി മർഡർ പോലെ തോന്നുന്നതുകൊണ്ട് നമ്മുടെ മീഡിയ കമ്പനി അവരെ കുറിച്ചൊരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചതാണ് അതുകൊണ്ടാണ് അവരെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നത് അല്ല മനോരമ അവര് ഏത് നാട്ടുകാരിയാ അപ്പൊ അങ്ങേര് അവര് ജയ്പൂര്യാണ് ജയ്പൂര്യാണ് അല്ലേ അല്ല അവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ ഈ നാട്ടില് അവൾക്ക് ഫാമിലി ആയിട്ട് ആരും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവൾ ഒരു അനാഥയാണ് അവൾ ഇവിടെ അടുത്തൊരു റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത് ആ റൂമിൽ അവളുടെ കൂടെ ഒരു റൂംമേറ്റ് പെൺകുട്ടിയുണ്ട് അവള് ചിലപ്പോ ഇവരുടെ ഫ്രണ്ട് ആയിരിക്കും അതിൽ കൂടുതൽ അവളെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല അങ്ങനെ ഒരു റൂമിൽ സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞില്ലേ അപ്പൊ ആ റൂമിലെ ലൊക്കേഷനും അഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നേരെ ആ ഒരു റൂമിലേക്ക് പോകുമ്പോൾ ആ ഒരു റൂമിൽ നിന്ന് പെട്ടെന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് വരുവാണ് അപ്പൊ സത്യ അല്ല നിങ്ങള് നിങ്ങൾ ശീതളല്ലേ എനിക്ക് നിങ്ങളുടെ സ്റ്റേ ചെയ്ത റൂംമേറ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അപ്പൊ അവള് എനിക്ക് എനിക്കിപ്പോ ഒരു കാര്യവും സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഒരു അർജന്റ് ജോലി തീർക്കാനുണ്ട് എനിക്ക് പോണ്ട ബസ്സിന് ടൈം അവനായിട്ടുണ്ട് നിങ്ങളോട് സംസാരിച്ചിരുന്നാല് ആ ബസ് പോവും പിന്നെ എന്റെ കാര്യങ്ങൾ നടക്കില്ല അതും പറഞ്ഞിട്ട് അവൾ അവിടെ വേഗത്തിൽ പോവാണ് എന്നാൽ സത്യ അവളെ വിടാതെ പിന്നാലെ പോയിട്ട് നിങ്ങള് ഞാൻ പറയുന്നത് കേട്ടാ മതി നിങ്ങളുടെ റൂംമേറ്റ് മനോരമ അവര് മരണപ്പെടുന്നതിന് മുൻപ് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അവര് ആത്മഹത്യ ചെയ്തതാന്ന് എനിക്ക് തോന്നില്ല അന്ന് എന്നെ കാണാൻ വന്നപ്പോ അവരെന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് വ്യക്തമായില്ല എന്നാല് അവളെ ആരോപിച്ചു ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ ജീവന് എന്തോ ആപത്തോണ്ടായിരുന്നു അപ്പൊ ചെയ്താള് അല്ല നിങ്ങളിപ്പോ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് ചെറിയൊരു ഹെൽപ്പ് വേണം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് എന്നെ ഒന്ന് വിളിക്കാൻ പറ്റുമോ അങ്ങനെ സത്യ തന്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ് അടുത്ത സീനില് നമ്മുടെ സത്യയെ ഏതോ രണ്ടാളുകൾ ഫോളോ ചെയ്ത് വന്നിട്ട് ഒരു മരുഭൂമിലിട്ട് പഞ്ഞുകിടുന്നുണ്ട് എന്നിട്ട് അവസാനം അവര് ഗൺഫോണിൽ നിർത്തിയിട്ട് ടാക്കോ അപ്പ സത്യം പറ നിന്നെ അന്ന് മീറ്റ് ചെയ്ത ആ പെൺകുട്ടി മനോരമ അവള് നിന്നോട് എന്താ പറഞ്ഞേ എന്നാൽ സത്യ അന്ന് ഞാൻ വരുമ്പോൾ നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അവരെന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ലാന്നോ നമ്മൾ കണ്ടതാടാ അങ്ങനെ വീണ്ടും സത്യം അടിച്ചു പിഴിയുമ്പോൾ ഞാൻ ഞാൻ സത്യം പറയാം അന്ന് ആ ലേഡി എന്റെ അടുത്ത് വന്ന് അവളുടെ പേര് മനോരമ എന്നാണെന്നും അവൾക്ക് മുപ്പത്തിരണ്ട് വയസ്സാണെന്നും പറഞ്ഞു എന്നാൽ എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞെന്നറിയില്ല അതിൽ കൂടുതൽ ഒന്നും അവൾ പറഞ്ഞില്ല ഞാൻ പറയുന്ന സത്യം തന്നെയാ അപ്പൊ റവഡി പൊന്നുമോനെ ഇപ്പോ നമ്മൾ ഇവിടുന്ന് പോവാണ് എന്നാല് നീ പറഞ്ഞത് നോണയാണ് ഇതിന്റെ പിന്നാലെ നീ ഉണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാ റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പോ സൂക്ഷിച്ചൊന്നു പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് എന്നാല് നമ്മുടെ സത്യയ്ക്ക് ഇവരിപ്പൊ ഇവിടുന്ന് വന്നേ ഇവരെന്തിനാ ആ മനോരമയെക്കുറിച്ച് അന്വേഷിക്കുന്നത് മനോരമയായിട്ട് ഇവർക്ക് എന്താ കണക്ഷൻ മനോരമ എന്നോട് സംസാരിച്ചത് ഇവരെങ്ങനെ അറിഞ്ഞേ സത്യക്ക് എന്തൊക്കെയാ സംഭവം േ ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ തന്റെ ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് പോകുന്ന കരുതുമ്പോ അവിടെ സത്യയുടെ ബൈക്ക് കാണുന്നില്ല അതായത് ആ റോഡിയൻസ് ഇല്ലേ ആ ബൈക്ക് അടിച്ചിട്ട് പോയിട്ടുള്ളത് അങ്ങനെ സത്യ തന്റെ അളിയൻ പോലീസുകാരനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സത്യ ട്രീറ്റ്മെന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകുമ്പോ അല്ല സത്യ നിന്നെ നിന്നെ ആരെങ്ങനെയൊക്കെ ചെയ്തേ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്റെ അളിയനോട് അവൻ പറയാണ് എന്നിട്ട് അളിയനോട് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ മനോരമയില്ലേ അവരുടെ മരണം ഒരു ആത്മഹത്യ ആയിട്ടല്ലേ ഇപ്പോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ആ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടോ ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടിയാലേ ചിലപ്പോ എന്റെ സംശയങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുമായിരിക്കും എന്നാൽ അളിയൻ സത്യ നിനക്കിതിന്റെ ഇതിന്റെ ഓരോ അവരെ അവരെ പാട്ടിനെ വിട്ടേക്ക് നിനക്കൊരു ഭാര്യയും കുട്ടിയുള്ളതാ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നിന്റെ ലൈഫിൽ സമാധാനം വെറുതെ ആവശ്യമില്ലാതെ ഒരു പരിചയം ഏതൊരു ലേഡിയുടെ പിന്നാലെ പോയിട്ട് നീ നിന്റെ ജീവിതം തന്നെ കളഞ്ഞു കുളിക്കണ്ട അങ്ങനെ അളിയൻ പാതി അവിടെ എഴുന്നേറ്റ് പോകുമ്പോ നമ്മുടെ സത്യ അവിടുത്തെ രജിസ്റ്റർ എടുത്തിട്ട് അതിൽ അന്ന് മനോരമയെ ഇടിച്ച് തെറിപ്പിച്ച ആക്സിഡന്റിന്റെ കാരണമായിട്ടുള്ള ആ ഒരു ലോറിയില്ലേ ആ ലോറിയുടെ നമ്പർ നോട്ട് അപ്പൊ ആ ഒരു കാഴ്ച കണ്ടിട്ട് അളിയെ വന്ന് ചോദിക്കുന്നുണ്ട് സത്യ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അല്ലെ നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ ആ ലോറി ഡീറ്റെയിൽസ് ആ ഡ്രൈവറിന്റെ അഡ്രസ്സും നമ്പറും ആണോ അങ്ങനെ ആ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് സത്യ നീ മനസ്സിലാക്കോ ഇതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസാനത്തെ ഹെൽപ്പ് ഇനി എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇനി നിനക്ക് എന്ത് സംഭവിച്ചാലും അപ്പം ഞാൻ വന്ന് നിൽക്കില്ല നീ ഒറ്റയ്ക്ക് സ്വന്തം അനുഭവിക്കേണ്ടി വരും എനിക്ക് ഒന്നേ പറയാനുള്ളു മര്യാദയ്ക്ക് നീ ഈ അന്വേഷണവും ഇൻവെസ്റ്റേഷനൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്തോ അങ്ങനെ സത്യ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അളിയനെ അവിടുന്ന് പോവാണ് അങ്ങനെ നമ്മുടെ സത്യ വീട്ടിലെത്തിയപ്പോ ഭാര്യ കുറെ ദിവസമായിട്ട് കാത്ത് യിരുന്നില്ലേ അങ്ങനെ ഹാഗൊക്കെ ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് അങ്ങനെ അന്ന് രാത്രി റൊമാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഭാര്യ പറയുന്നുണ്ട് സത്യ മതി അവരുടെ പിന്നാലെ പോയത് അവരെ അവരെ വഴിക്ക് വിട്ടേക്ക് ഞാൻ ഞാൻ എന്തായാലും എന്റെ അമ്മയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് ഒന്ന് പോവാ എന്റെ കൂടെ നിങ്ങളും വരുവോ അവിടെ പോയി കഴിഞ്ഞാൽ പതിയെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തീർന്ന ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം എന്നാലും സത്യ എനിക്ക് എനിക്ക് വരാൻ പറ്റില്ല നിമി കാരണം കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ഉണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ വരെ വരാതിരിക്കേ എന്താന്ന് വെച്ചി നാളെ ഞാനും എന്റെ മോനും ഉറപ്പായിട്ടും എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സത്യ ഓൾറെഡി അളിയം പോലീസ് കൊടുത്ത ആ ഒരു ഡീറ്റെയിൽസിന്റെ പിന്നാലെ പോയിട്ട് ആ ലോറി ഡ്രൈവറെ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങേരോട്ട് ഞാനിങ്ങനെ ഒരു റിപ്പോർട്ടറാണ് ഒരു പ്രസ് മീഡിയയിൽ നിന്ന് വന്നതാ അന്ന് നിങ്ങളുടെ ലോറി തട്ടിയിട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടില്ലേ മനോരമ നമ്മുടെ പത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ശരിക്കും എന്താ സംഭവിച്ചേ എല്ലാ കാര്യവും ആദ്യം മുതൽ ഒന്നും വിടാതെ പറയാൻ പറ്റുമോ കാരണം നമ്മുടെ മീഡിയക്ക് ആ ന്യൂസിൽ എന്തോ ഒരു ചെറിയ സംശയമുണ്ട് എനിക്ക് സത്യങ്ങൾ തേടി കണ്ടുപിടിക്കുക അതൊരു ഹാബിറ്റാണ് നിങ്ങൾ അന്ന് നടന്ന കാര്യം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം എന്നാലും പൈസ ഒന്നും തരണ്ട അന്ന് ശരിക്കും എന്താ സംഭവിച്ചേ എല്ലാ സത്യവും ഞാൻ പറയാം അന്ന് ഞാനും ക്ലീനറും കൂടി ലോഡുമായിട്ട് ലോറി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്നില്ലേ ഒരു ലേഡി ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിലേക്ക് വന്ന് വീണു എന്നാൽ പെട്ടെന്നായതുകൊണ്ട് എനിക്ക് ബ്രേക്ക് ചൂട്ടാൻ പറ്റിയില്ല അറിയാതെ വണ്ടി അവരുടെ മേലെ കയറിയിരുന്നു എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ ഭയന്നു പോയപ്പോ വേഗം തന്നെ ആ ഒരു ബോഡി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോലീസിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് നമ്മളവിടുന്ന് പോയതാണ് എന്നാൽ സത്യപ്രതീക്ഷിതല്ലല്ലോ ഡ്രൈവർ പറയുന്നേ അല്ല ആ ഒരു ലേഡി പെട്ടെന്ന് നിങ്ങളുടെ ലോറിയുടെ മുമ്പിൽ വന്ന് വീണു എന്നൊക്കെ നിങ്ങള് സത്യം തന്നെ പറയുന്നേ വേറെ ഒന്നും അധികം പറയാനില്ല എന്നാൽ അയാൾ ഇല്ല സാറേ അറിയാവുന്നല്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ പിന്നെ കൂടുതൽ ചോദിച്ചിട്ട് കാര്യമില്ല ഇയാളൊന്നും വിട്ട് പറയില്ല വെറുതെ മെനക്കെട്ട് ഇവിടെ വരെ വന്നതിന് ഒരു കാര്യമില്ലാണ്ടേ അങ്ങനെ സത്യ തിരിച്ച് വീട്ടിലേക്ക് നോക്കുമ്പോ നമ്മുടെ സത്യയുടെ വീട്ടിന് മുമ്പിലല്ലേ അടുത്തുള്ള നെയബേഴ്സൊക്കെ തഴിച്ചു കൂടി നിൽക്കുകയാണ് അപ്പൊ സത്യ വല്ലാതെ പയന്നിട്ട് എന്താ എന്താ പറ്റിയേ എന്തല്ലാരും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ ഭാര്യയും മകനും ഇല്ല അവര് അമ്മയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു പോയതാ എന്നാല് കൊറച്ചു നേരത്തെ ആരാന്നറിയാത്ത നാലഞ്ച് ആളുകൾ വന്നിട്ട് നിങ്ങളുടെ വീടിന്റെ കഥക് തല്ല നോക്കുകയായിരുന്നു സൗണ്ട് കേട്ടപ്പോ നമ്മളെല്ലാരും ഓടിക്കൂടി നമ്മളെ കണ്ടപ്പോ അവര് പേടിച്ച് ഓടിയെന്ന് തോന്നുന്നുണ്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാലേ സത്യ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സത്യ വീട്ടിൽ കയറിയ ശേഷം തന്റെ ഭാര്യക്ക് ഫോൺ ചെയ്തിട്ട് ഫോൺ പോകുന്നില്ല വീണ്ടും വീണ്ടും വിളിച്ചിട്ടും പോകുന്നില്ല ചിലപ്പോ അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറാത്തോണ്ടായിരിക്കും ഫോൺ ഓഫാക്കി വെച്ചിട്ടുണ്ടാവുക അപ്പോഴാണ് നമ്മുടെ സത്യയുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വരുന്നത് തന്റെ ഭാര്യ നിമ്മിയാണ് നോക്കുമ്പോ അത് മനോരമയുടെ റൂംമേറ്റ് ചെയ്തളില്ലേ അവളാണ് അവള് ഭയന്നിട്ട് ആരൊക്കെയോ എന്നെ കൊല്ലാ വന്നിരിക്കുക എന്നെ ഒന്ന് രക്ഷിക്കോ നിങ്ങളോടല്ലാതെ ആരോടും ചോദിക്കാനില്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോൺ കട്ടാവാണ് അപ്പോൾ സത്യം ഇനിയിപ്പോ അവൾക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക അങ്ങനെ ഭയന്ന് വീട്ടിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ ശീതലിന് ചെറുതായിട്ട് പരിക്കു പറ്റിയിട്ടുണ്ട് അവളെ ഉപദ്രവിക്കാൻ വന്ന ആളുകള് തിരിച്ചു പോയി തോന്നേ അപ്പൊ സത്യ എന്താ എന്താ പറ്റിയ അത് ഞാന് വീട്ടിൽ ഒറ്റക്ക് അപ്പോൾ അപ്പൊ ആരാന്നറിയില്ല ഒരാള് വാതിലും പൊളിച്ച് വീട്ടിലേക്ക് വന്നിട്ട് എന്തോ ഒരു സാധനം തേടി നോക്കിയിരുന്നു എന്നാൽ അയാൾ എന്താ അന്വേഷണം എന്ന് അറിയില്ല ഞാൻ അയാളെ തടുക്കാൻ നോക്കിയപ്പോൾ അയാൾ എന്നെ അടിച്ച് താടിട്ടിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്തോന്നറിയില്ല അയാൾ പോയിരുന്നു അപ്പോൾ സത്യ അല്ല ആ വന്ന ആള് ആരാണെന്നോ അയാൾ മുമ്പ് കണ്ടിട്ടായിരുന്നുണ്ടോ ഇല്ല മുമ്പ് കണ്ടിട്ടില്ല അയാൾ എനിക്ക് അയാളെനിക്കറിയില്ല അപ്പോ സത്യ ആ വീട് മുഴുവനായിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് ശീതലെ അവര് ശരിക്കും നിന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഈ വീട്ടിൽ നിന്ന് എന്തോന്ന് എടുക്കാൻ വന്നാന്ന് ഉറപ്പ് തന്നെയാ എന്നാൽ നിനക്ക് വലിയ പരിക്കൊന്നുമില്ല പക്ഷേ അവർ അവരനിയും തിരിച്ചു വരില്ല എന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് സേഫ് ആയിരിക്കാന് നിനക്ക് പരിചയമുള്ള ഫാമിലി ആരെങ്കിലും ഈ നാട്ടിലുണ്ടോ ഇല്ല എനിക്ക് സ്വന്തം എന്ന് പറയാനേ ആരുമില്ല ഞാനൊരു ഓർഫന എന്നെ പോലെ തന്നെ അനാഥിയായ മനോരമ ഞാനും ആയിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നത് എന്നാൽ കുറച്ച് നാളും മുൻപല്ലേ അവരും മരണപ്പെട്ടു പോയാ ഇപ്പോ ഞാൻ പഴയ പോലെ തന്നെ ഒറ്റക്കായി അപ്പൊ സത്യ അല്ല എന്താ നിങ്ങൾ പറയുന്നത് അതായത് ഇവിടെ അടുത്തൊരു അനാഥാലയുണ്ട് അവിടെയാണ് ഞാൻ വളർന്നത് അവിടെ തന്നെയാണ് ഞാനും ജോലി ചെയ്യുന്നത് അപ്പോൾ സത്യക്കൊരു സംശയം വന്നിട്ട് അല്ല നമ്മുടെ മന്ത്രിയുടെ പേരിൽ രാത്തോട് ഓർഫൻ ോമില്ലേ അവിടെയാണോ ആ അതെ അതേ സ്ഥലത്തന്നെ നിനക്ക് സേഫ് ആവാൻ ഇവിടെ പരിചയമുള്ള ആരുടെങ്കിലും ഇടുപ്പ് നിന്നോ എന്നാലും ശീതള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്കിവിടെ ആരും അധികം പരിചയമില്ല നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എൻ്റെ അവസ്ഥ ഉണ്ടോ വേറെ ഒന്നും തോന്നരുത് അപ്പോൾ സത്യ എൻ്റെ വീട്ടിലേക്കോ എന്നാൽ ഇപ്പോൾ വീട്ടിലെ ഭാര്യയും മകനും ഇല്ലല്ലോ അപ്പോൾ ഒരു രണ്ട് ദിവസം സ്റ്റേ ചെയ്തോ നമുക്ക് നോക്കാം എന്താ സിറ്റുവേഷൻ അങ്ങനെ ശീതലിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ് അങ്ങനെ ആ ഒരു വീട് മുഴുവനായിട്ട് അവൾ അരിച്ചുപറിക്കു നോക്കുന്നുണ്ട് എന്നിട്ട് സത്യയുടെ ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് ഇതാണോ നിങ്ങളുടെ ഭാര്യയും മകനും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേർ ഇരുന്നിട്ട് ലുഡോ കളിക്കുകയാണ് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവർ എന്തിനായിരിക്കും എന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവുക എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടാവുക അപ്പോ നമ്മുടെ സത്യ എല്ലാ കാര്യം പറയുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നിന്റെ റൂംമേറ്റ് മനോരമ എന്നെ കാണാൻ വന്നിരുന്നു അങ്ങനെ എനിക്ക് കുറച്ച് പൈസയും തന്നിട്ട് മിനിസ്റ്റർ രാത്തോടിന്റെ ഭാര്യയാണെന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു മിനിസ്റ്ററിന് വല്ല അഫയർ ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തു കൊടുക്കാൻ പറഞ്ഞു ഓൾറെഡി പൈസ കിട്ടിയതില്ലെന്ന് കരുതിട്ട് ഞാനും ആ ഫോട്ടോ കൊടുത്തു എന്നാൽ അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കാൻ തുടങ്ങി നിന്നെ ആക്രമിച്ച പോലെ തന്നെ രണ്ടാളുകളെ എന്നെയും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശീതള് നിങ്ങൾ പറയുന്ന പോലെയാണെങ്കിൽ അന്ന് മനോരമ നിങ്ങളെ കൊണ്ട് ആ ഫോട്ടോ വെച്ചിട്ട് ചിലപ്പോ മിനിസ്റ്ററെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ചിലപ്പോ മിനിസ്റ്ററിന്റെ ആളുകൾ തന്നെ അവളെ കൊലപ്പെടുത്തിയിട്ട് ഒരു ആക്സിഡന്റ് ആക്കി മാറ്റിയിട്ടുണ്ടാവുക മനോരമ കൊല്ലപ്പെട്ട ശേഷം അവള് ഭീഷണിപ്പെടുത്തിയ ആ ഒരു ഫോട്ടോ തേടിയിട്ടായിരിക്കാം ചിലപ്പോ അവളും ഞാനും ഒരു വീട്ടിലല്ലേ സ്റ്റേ ചെയ്യുന്നേ അപ്പോൾ അതേ വീട്ടിലേക്ക് വന്നതും അവരാ ഫോട്ടോ തിരഞ്ഞ് കിട്ടാതായപ്പോ ചിലപ്പോ എന്നെ ഉപദ്രവിച്ചിട്ട് പോയതും എന്നാല് സത്യ അതിന് ചാൻസ് ഉണ്ട് എന്നാല് കാരണം അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ സത്യ ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ എവിടെയും ചെയ്യുന്ന കാണുന്നില്ല നോക്കുമ്പോൾ അവള് കിച്ചണില് പാചകം ചെയ്തോണ്ടിരിക്കുക അപ്പൊ സത്യ അല്ല നീ പാചകം ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നാൽ അവള് അത് സാരല്ല നിങ്ങൾ എനിക്കൊരു ഷെൽട്ടർ തന്നതല്ലേ ഇതിപ്പെൻ്റെ ഒരു വീട് പോലെ തന്നെയല്ലേ എത്ര ദിവസമാണോ ഞാനിവിടെ നിൽക്കേണ്ടി വരുന്നത് അതുവരെ ഞാൻ തന്നെ കുക്ക് ചെയ്തോളാം അങ്ങനെ ശീതള് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഈവരൊക്കെ ഒരു കോള് വരികയാണ് നോക്കുമ്പോ ഭാര്യ നിമ്മയാണ് അവളുടെ ദേഷ്യം പതിയെ കുറഞ്ഞതാണ് ഞാന് ഞാൻ നിങ്ങൾ വിളിക്കാതിരുന്നതാ അന്ന് രാത്രി ഞാൻ പറഞ്ഞ പോലെ ഞാനും മോനും അമ്മയുടെ വീട്ടിലുണ്ട് കേട്ടോ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സേഫാ അപ്പൊ സത്യ എന്തായാലും സമാധാനായി കുറച്ച് ദിവസത്തിനുള്ള ഞാൻ അങ്ങോട്ട് വന്നോളാം അപ്പോഴാണ് ശീതള പറയുന്നത് എനിക്ക് ഓർഫനേജിലേക്ക് പോകണിരുന്നു അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഏകദേശം ടൈം ആയിട്ടുണ്ട് അപ്പൊ സത്യ അതിനെന്താ ഞാൻ തന്നെ നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് അങ്ങനെ ആ ഓർഫനേജിൽ വന്ന് നോക്കുമ്പോ അവിടെ നമ്മുടെ മിനിസ്റ്റർ അല്ലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സത്യം അല്ല എന്താ മിനിസ്റ്റർ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യാം എന്തെങ്കിലും ക്ലോക്ക് കിട്ടും നോക്കും ചെയ്യാം അങ്ങനെ ആ ഒരു ജനങ്ങളുടെ നമ്മുടെ സത്യം കയറി നിൽക്കുകയാണ് അപ്പൊ മിനിസ്റ്റർ പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ ആളുകൾക്കും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല എന്നാല് ദൈവം എനിക്ക് അതിന്റെ അവസരം തന്നിട്ടുണ്ട് അതായത് ഈ ഓർഫനേജ് െ ഓരോ കുട്ടികളും എന്റെ കണ്ണില് ദൈവങ്ങളാണ് അപ്പോ അവരെ സഹായിക്കുക അവരുടെ കാര്യങ്ങൾ നോക്കാന് എനിക്ക് ദൈവം തന്നെയാണ് സമ്പത്തും ആരോഗ്യമൊക്കെ തന്നിട്ടില്ല എനിക്ക് ഈ കുഞ്ഞുങ്ങളാണ് എന്റെ ജീവൻ എനിക്ക് സ്വന്തമായിട്ട് ഒരു കുഞ്ഞില്ലെങ്കിലും അതിന് പകരം ദൈവം എനിക്ക് നൂറുകണക്കിന് മക്കളെ തന്നിട്ടുണ്ട് അങ്ങനെ മിനിസ്റ്റർ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ സത്യ ഒരിക്കൽ മിനിസ്റ്ററുടെ വീട്ടിൽ ഒരു പെൺകുട്ടി കണ്ടില്ലേ എന്നിട്ട് ഫോട്ടോ എടുത്ത് മനോരമ കൊടുത്ത് ആ ഒരു പെൺകുട്ടിയെ ആ ഓർഫനേജിൽ കാണുകയാണ് ആഹാ ഇവളെ മീറ്റ് ചെയ്തു കഴിഞ്ഞാല് തന്റെ പല സംശയത്തിനും ഉത്തരം കിട്ടുമല്ലോ അങ്ങനെ അവളുടെ പിന്നാലെ പോകുമ്പോ അവള് നേരെ അതേ ഓർഫനേജിനുള്ളില് അവിടുത്തെ കുട്ടികൾക്കായിട്ട് ഒരു ഉണ്ട് അപ്പോൾ ആ ക്ലിനിക്കിലെ ഡോക്ടറോട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വന്നോ ഏതെങ്കിലും റിപ്പോർട്ടേഴ്സിനോ പത്രക്കാരോ വല്ല ഏൽപ്പിക്കാറ്റം ചെയ്തോ എന്നാലും ഡോക്ടർ ഇതുവരെ ഒരു റിപ്പോർട്ടിനും കെട്ടിട്ടില്ല അതുകൊണ്ട് തൽക്കാലം നീ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കോ കാര്യങ്ങൾ റെഡി ആയാലേ ഞാൻ ഇൻഫോം ചെയ്യാം അങ്ങനെ ആ ഒരു പെൺകുട്ടിയില്ലേ ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അതേ സമയത്താണ് നമ്മുടെ മിനിസ്റ്റർ അങ്ങോട്ട് വരുന്നത് മിനിസ്റ്ററെ കണ്ടപ്പോൾ ആ പെൺകുട്ടി വല്ലാതെ ഭയന്നിട്ട് അവിടെ നിന്ന് തല താഴ്ത്തി പോവാണ് എന്നാൽ അങ്ങേര് ഉള്ളിലേക്ക് കയറിയിട്ട് ഡോക്ടറോട് കുറെ നാളായി ഞാൻ പറയാം തുടങ്ങിട്ട് ആ പെൺകുട്ടിയോട് എന്നെ കാണാന് ഇങ്ങോട്ട് വരരുത് എന്നിട്ടും അവൾക്ക് എന്താ മനസ്സിലാവാത്തെ അവൾ എന്തിനും ഇങ്ങോട്ട് വന്നേ അങ്ങനെ സംസാരിക്കുമ്പോൾ മിനിസ്റ്ററിന് ശ്വാസെടുക്കാൻ പറ്റുന്നില്ല അതായത് എന്തോ ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ട് നിങ്ങള് ടെൻഷനാവാതിരിക്കെ അങ്ങനെ ഡോക്ടർ മിനിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ അവര് സംസാരിച്ച എല്ലാ കാര്യവും നമ്മുടെ സത്യ പുറത്തുനിന്ന് കേൾക്കുന്നില്ലേ അപ്പോഴാണ് ഡോക്ടർ നമ്മുടെ സത്യയെ കാണുന്നേ അപ്പൊ അങ്ങര് അല്ല നിങ്ങളാരാ എന്തവിടെ ചെയ്യുന്നേ അത് കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പൊ ഒന്ന് കെട്ടിക്കാൻ വേണ്ടി വന്നതാ എന്നാലും ഡോക്ടർ ഞാനിപ്പോ കുറച്ച് ബിസിയാ നിങ്ങളൊരു കാര്യം ചെയ് നാളെ വന്നാൽ മതി ആയിക്കോട്ടെ അങ്ങനെ നമ്മുടെ സത്യ അല്ലേ അവിടെ നെഴുന്നേറ്റിട്ട് കുറച്ച് നേരത്തെ മിനിസ്റ്ററെ കണ്ട ഒരു പെൺകുട്ടി പറയുന്നില്ലേ അവളുടെ പേര് ജയ എന്നാണ് അപ്പോൾ ജയയുടെ പിന്നാലെ നമ്മുടെ സത്യ പോവാണ് അങ്ങനെ അവസാനം അവളൊരു വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ഒരു വീടിന്റെ കഥവ് നമ്മുടെ സത്യ തട്ടുകയാണ് അപ്പോൾ ജയ അല്ല നിങ്ങളാരാ എന്ത് പിന്നെ എന്നെ തേടി വന്നേ അപസത്യ ഞാനൊരു റിപ്പോർട്ടറാ ആ ഒരു ഓർഫനേജിലെ ഡോക്ടർ ഇല്ലേ അങ്ങേരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞേച്ചേ അപ്പോ ജയ നിങ്ങൾ ഉള്ളിലേക്കോ ഞാൻ കാര്യം പറയാം അങ്ങനെ ഒരു ഷോക്കിംഗ് ന്യൂസ് പറയാണ് അത് എന്താന്ന് വെച്ചാല് ജയ ഇല്ലേ ഇവളാണ് നമ്മുടെ മിനിസ്റ്റർ എന്റെ മകള് അപ്പസത്യ അല്ല നിങ്ങൾ എന്താ പറയുന്നത് മിനിസ്റ്ററിന് മക്കളില്ലല്ലോ അത് ലീഗലി അവര് കല്യാണം കഴിച്ച ഭാര്യയില് മക്കളില്ല എന്നാല് എന്റെ അമ്മ അങ്ങേര് നടത്തുന്ന ഓർഫനേജിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെയാണ് അമ്മയായിട്ട് മിനിസ്റ്ററിന് ഒരു റിലേഷൻ ഉണ്ടാവുന്നതും ആ ഓർഫനേജിൽ തന്നെ ഞാൻ ജനിക്കുന്നതും ഞാൻ ജനിച്ച് എനിക്ക് no i say po എന്റെ അമ്മ എന്നെ വിട്ട് പോയതാണ് അതിനുശേഷം ആ ഒരു ഓർഫനേജിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നേ എന്നാൽ കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കറിയില്ലായിരുന്നു എന്റെ അച്ഛൻ അങ്ങേരാന്ന് എന്നാൽ ഈ അടുത്ത ഞാൻ ആ സത്യക്ക് അറിയുന്നേ അപ്പൊ സത്യ അല്ല നിങ്ങൾ എങ്ങനെ സത്യം അറിഞ്ഞു എന്നാ അതായത് ഓർഫനേജിലുള്ള ആ ഒരു ഡോക്ടറിലെ അദ്ദേഹമായിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ പ്രണയത്തില അങ്ങനെ രണ്ടുപേരും കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് പറയുന്നതും അതിനുശേഷം ഡോക്ടർ എന്റെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് മിനിസ്റ്ററിനും അമ്മയ്ക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നെന്നും അവരുടെ മകളായിട്ടാണ് ഞാൻ ജനിച്ചതെന്നുള്ള സത്യൊക്കെ കണ്ടുപിടിച്ചു അതുവരെ കരുതിയത് ഞാനൊരു അനാദിയാണെന്നല്ലേ എന്നാല് എനിക്കൊരു അച്ഛൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കണ്ട് കാര്യം പറഞ്ഞതാ നിങ്ങളുടെ മകളല്ലേ ഞാൻ എന്നെ മകളായിട്ട് കണ്ടൂടെ എന്നാൽ അങ്ങനെ എന്നോട് പറഞ്ഞത് എനിക്ക് നീ പറയുന്ന പോലെ ഒരു ലേഡി ഒരു ബന്ധുവില്ല നീ ആരാന്ന് പോലും എനിക്ക് അറിയില്ല ഇനി മേലില് നീ എന്റെ മോളാണ് ബന്ധാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത് എന്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല അങ്ങനെ ചീത്ത പറഞ്ഞ് അവിടെ ഓടിച്ചതാണ് അതിനുശേഷവും പലപ്പോഴും മിനിസ്റ്ററെ കണ്ടിട്ട് തന്റെ സിറ്റുവേഷനും വളരെ സഹതാപത്തോടെ സങ്കടത്തോടെ കാര്യം പറഞ്ഞിട്ടും അങ്ങേര് എന്നെ മകളായിട്ട് ഏറ്റെടുത്തില്ല ഇനിയിപ്പോ ഞങ്ങൾക്ക് വേറെ വഴിയില്ല അതായത് ഞാൻ മിനിസ്റ്ററുടെ മകളാണെന്നുള്ള സത്യം പുറത്ത് സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ അറിയിക്കല്ലാതെ അല്ലാതെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നാളായിട്ട് ഞാന് ഡോക്ടറോട് ഒരു റിപ്പോർട്ടറെ അയക്കാൻ പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞ നിങ്ങൾ വന്നതല്ലേ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അപ്പൊ സത്യ എനിക്ക് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച പോലെ അവിടെ നിന്ന് തിരിച്ചു വരികയാണ് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ശീതളിനോട് ഇതുവരെ സത്യക്ക് മനസ്സിലായ എല്ലാ കാര്യം പറയാണ് ശീതളും അതേ സ്ഥലത്തിൽ വർക്ക് ചെയ്യുന്നേ ആഹാ മിനിസ്റ്റർ കൊള്ളാല അങ്ങേരുടെ ഹിസ്റ്ററിയുടെ പിന്നാലെ പോയാല് ഇതുപോലെ പല പെൺകുട്ടികളുടെ കഥയും അറിയാൻ തോന്നിട്ടല്ലോ അതേ സമയത്ത് നമ്മുടെ മിനിസ്റ്റർ കുറച്ച് കുറച്ചു മുൻപ് ഒരു കനാലിന്റെ പണി പൂർത്തിക്കൊണ്ടിരിക്കയായിരുന്നു എന്നാൽ ഏകദേശം പകുതിയായപ്പോ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിലെ കനാൽ വന്നാൽ ശരിയാവില്ല പ്രകൃതിക്ക് ആ ൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ആ കനാല മാറ്റി അപ്പോ ആദ്യം കനാലുകടിക്കൊണ്ടിരുന്ന ആ സ്ഥലത്തെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിയില്ലേ അപ്പോ സത്യ നേരെ ആ ഒരു ജനങ്ങളെ കാണാൻ വന്നിട്ട് നിങ്ങളെ എന്തിനാ അവിടുന്ന് മിനിസ്റ്റർ മാറ്റിയത് ആ സ്ഥലം നിങ്ങളുടെ പേരിലല്ലേ എന്നാൽ അങ്ങേര് മരത്തൊന്നും പറയുന്നില്ല അപ്പോ സത്യ കുറച്ച് പൈസ കൊടുത്തപ്പോ അങ്ങേര് എല്ലാ കാര്യം പറയാണ് നിങ്ങള് പറഞ്ഞ പോലെ ആ ഒരു സ്ഥലം നമ്മുടെ പേരിലൊന്നുമല്ല എന്നാല് നമ്മൾ അതിക്രമിച്ചു കയറിയതുമല്ല നാപ്പത് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു മിനിസ്റ്ററിന്റെ അച്ഛനല്ലേ നമ്മള് ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നമുക്ക് ദാനമായിട്ട് തന്നതാ എന്നാല് മിനിസ്റ്ററിന് ആ സത്യങ്ങൾ മനസ്സിലായപ്പോ അവര് നമ്മളെ ആ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കി ഓടിച്ചു വിട്ടതാ എന്നാലും സത്യക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കാരണം അന്വേഷിച്ച് വരുന്നതെന്ന് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ കഥ പോകുന്നത് വേറെ എങ്ങോട്ടൊക്കെയോ എന്തായാലും കണ്ടുപിടിക്കാനെ അങ്ങനെ ശീതലിനെ കൂട്ടിട്ടല്ലേ നമ്മുടെ സത്യ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങിയിട്ടല്ലേ അവളുടെ ബിഹേവിയർ കാണുമ്പോൾ പതേ പതേ സത്യോട് അവൾക്കൊരു കൃഷി സ്റ്റാർട്ടായ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസമല്ലേ നമ്മുടെ ഒരു ഫോൺ എടുത്ത് തോന്നിട്ട് ഓർഫനേജിലെ ഡോക്ടർ നിങ്ങൾ വിളിക്കുന്നുണ്ട് അപ്പൊ സത്യ അങ്ങേരെ എന്തെങ്കിലും ഇപ്പം വിളിക്കുന്നത് അങ്ങേർക്ക് എന്റെ നമ്പർ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ ഡോക്ടറോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഉടനെ തന്നെ അങ്ങനെ കാണാൻ അങ്ങേരുടെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയിട്ട് വാതില് തട്ടിയിട്ടും ആരും തുറക്കുന്നു കാണുന്നില്ല അപ്പൊ അതേ പുരുഷക്കുമ്പോ വാതിൽ ഓപ്പൺ ആണ് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ഉള്ളിലെ ആ ഒരു ഡോക്ടറും മിനിസ്റ്ററുടെ മക്കള് ജയും രണ്ടുപേരെയും ആരോ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് അല്ല ഇവരെ ഇപ്പോ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക സത്യ വല്ലാതെ പറയുന്നിട്ട് അവിടെ പുറത്തേക്ക് ഓടി വന്ന് തന്റെ വണ്ടി എടുത്തിട്ട് വേഗം തന്നെ വെച്ചടിച്ച് പോവാണ് അങ്ങനെ സത്യ അവിടെ പോയി കഴിഞ്ഞപ്പോ കുറച്ച് നാളായിട്ട് സത്യ ഫോളോ ചെയ്യുന്ന രണ്ട് റൗഡുകളില്ലേ അവരൊരിക്കെ നമ്മുടെ സത്യയുടെ ഒരു ബൈക്ക് അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ബൈക്ക് ഉടന്നിട്ട് അവിടെ നിർത്തി അതായത് ഡോക്ടറിന്റെയും ജയയുടെയും കൊലപാതകത്തില് നമ്മുടെ സത്യ കൊടുക്കാനുള്ള പ്ലാനാ തോന്നുന്നുണ്ട് അങ്ങനെ സത്യ നേരെ പോകുന്നത് തന്റെ അളിയൻ പോലീസുകാരെ കാണനാണ് കാരണം നടന്ന എല്ലാ കാര്യം പറയാനെ എന്നാല് സ്റ്റേഷനിലെത്തിയപ്പോ ഓൾറെഡി അങ്ങേര് വേറെ ഏതോ ഒരു മീറ്റിങ്ങിലാണ് അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറയാണ് അപ്പോഴാണ് സത്യ കേൾക്കുന്നത് ഉള്ളിലുള്ള പോലീസുകാരില്ലേ ആ ഒരു ഡോക്ടറിന്റെയും മായയുടെയും കൊലപാതത്തെ കുറിച്ച് പറയുന്നേ ആ ഒരു കൊലയാളി വന്ന ബൈക്ക് അവരുടെ വീട്ടിന്റെ പുറത്ത് നിർത്തിയിട്ടുണ്ട് പോലും അങ്ങനെ കൊലയാളി ഉള്ളിൽ പോയിട്ട് അവരെ കൊലപ്പെടുത്തിയ ശേഷം ആരെയോ കണ്ട് ഭയന്നിട്ട് വണ്ടി പോലെ എടുക്കാതെ അവിടെ നിന്നോട് രക്ഷപ്പെടാൻ തോന്നിട്ട് അത് കേട്ടപ്പോ സത്യയുടെ ഉള്ളിൽ പഠിക്കുന്നുണ്ട് ഇത്ര നേരം കൊണ്ട് ഇവർ ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ താൻ എന്ത് പറഞ്ഞാലും അവര് വിശ്വസിച്ചില്ലെങ്കിലോ കൊലയാളിയായിട്ട് തന്നെ തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്താലോ അങ്ങനെ സത്യല്ലേ ഇല്ലേ ബൈക്ക് നിന്ന് നേരെ പോകുന്നത് ആ ഒരു ഡോക്ടറിനും മായക്കും നടന്ന് കാര്യം ശീതം ധരിപ്പിക്കാനും ചിലപ്പോ ആരെങ്കിലും അവളെ കൊലപ്പെടുത്താൻ വന്നാലോ അപ്പൊ അവളെ ഒന്ന് സേഫ് ആക്കാനോണ്ട് അങ്ങനെ അവൾ ജോലി ചെയ്യുന്ന ആ ഒരു ഓർഫനേജിൽ വന്നിട്ട് എനിക്ക് ശീതത്തിനൊന്ന് കാണലോ ആര് ശീതൽമേടോ അവര് അവര് മരണപ്പെട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞല്ലോ അപ്പൊ സത്യ എന്ത് മരണപ്പെട്ടിന്നോ ഇന്ന് രാവിലെ വരെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പോ കൂടുണ്ടായിരുന്നത് നല്ല പ്രേതമായിരുന്നു അല്ല നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നേ അവര് എന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങേര് നിങ്ങൾ ഉള്ളിലേക്കോ ഞാൻ കാര്യം പറഞ്ഞുതരാം അവിടെ ഒരു ബോർഡിലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയുണ്ട് നിങ്ങള് തേടി വന്ന ശീതൾ ഇവരാണ് ഇവര് പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സത്യ അല്ല ഇവര് ശീതലാണെന്നോ അപ്പോ വീട്ടിലേക്ക് വന്ന ആ പെൺകുട്ടി ആരാ അപ്പോ ഇത്രയും നാളും അവൾ എന്നെ പറ്റിക്കയായിരുന്നു അവൾക്കും വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലോ അങ്ങനെ വേഗം തന്നെ സത്യത്തിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ശീതള് അവൾ അവിടെ തന്നെ ഉണ്ട് അവൾ ഒന്നും ഇണ്ടാതടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ സത്യ ഇത്രയും നാളും നീ എന്നെ പറ്റുകയായിരുന്നല്ലേ നീ ശീതളും അല്ല ഒരു കൂന്തളും അല്ല അപ്പൊ അവള് ഞാൻ നിന്നെ പറ്റിച്ചിരുന്നില്ല ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് വന്ന കാര്യം സത്യ അന്ന് ശീതലിന്റെ വീട്ടിലെ ഞാൻ ആ ഫോട്ടോ െന്ന് നോക്കാൻ പോയിട്ട് തിരിച്ചറങ്ങിയപ്പോഴാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് വന്നതും ഞാന് ശീതളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് എന്നോട് നിങ്ങൾ എല്ലാ സത്യവും പറഞ്ഞതും അപ്പൊ ആ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ നിന്റെ പിന്നാലെ വന്നാലേ കാര്യം നടക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാ എനിക്കാരുല്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കൂടെ കൂടിയ അപ്പൊ സത്യ നീ ശബ്ദിക്കരുത് നീ ഇതൊക്കെ ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ടാ പൈസ കിട്ടാല് നീ എന്ത് വെറുത്തിടും ചെയ്യോ അപ്പൊ അവള് പണത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന ആളുകൾ എന്നാൽ പണത്തിന് വേണ്ടിട്ട് അല്ലാതെയും ചെയ്യുന്ന ആളുകൾ അതായത് ഇവൾ ആരാന്ന് വെച്ചാല് നമ്മുടെ മിനിസ്റ്ററിന്റെ കൂട്ടാളിയാണ് ഇവളുടെ പേര് ധന്യാ നമ്മുടെ സത്യക്ക് കലിപ്പ് വരുമ്പോ അങ്ങോട്ട് കോട്ടയക്ക് ആ രണ്ട് അടികൾക്കാർ വന്നിട്ട് ആഹാ കുറച്ച് നാളായാലോ തന്നെ കണ്ടിട്ട് നിന്റെ കയ്യില് ഒരു ഫോട്ടോ ഇല്ലേ അപ്പോ മര്യാദക്ക് അത് പുറത്തെടുക്ക് അപ്പൊ സത്യ എന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഇല്ല ഓൾറെഡി ഞാൻ ആ ഫോട്ടോ മനോരമക്ക് കൊടുത്തതാ എന്റെ കയ്യില് ഫോട്ടോ ഇല്ല നിങ്ങളുടെ കൂട്ടാളി ഇത് തന്നെ ഇല്ലേ ഇവൾക്കും അറിയാം അവളോട് എല്ലാ സത്യവും ഞാൻ പറഞ്ഞതാ അപ്പൊ രവിടെ നിന്റെ കയ്യിൽ ഫോട്ടോ ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ആ ഫോട്ടോ നമുക്ക് കിട്ടിയേ മതിയാവും അതുകൊണ്ട് മര്യാദക്ക് ആ ഫോട്ടോ എവിടെയുണ്ടെങ്കിലും തേടി പിടിച്ച് നമ്മുടെ മിനിസ്റ്ററിന്റെ കയ്യില് ഏൽപ്പിച്ചേക്ക് ഇല്ലെങ്കിൽ പ്രശ്നം ഇവിടെ നിൽക്കില്ല കയ്യിൽ നിന്ന് പോട്ടാ അപ്പോൾ സത്യ ഇനിയിപ്പെന്താ ചെയ്യേണ്ടേ ഇവരുടെ പോക്ക് കാണുമ്പോൾ തനിക്ക് മാത്രല്ല തന്റെ ഭാര്യക്കും ചില പാപത്ത് വരാൻ സാധ്യത ഉണ്ടെന്ന് അവന് മനസ്സിലാവണം അങ്ങനെ വേഗം തന്നെ തന്റെ ഭാര്യ നിമിക്ക് ഫോൺ ചെയ്തിട്ട് അല്ല നീ ഇപ്പൊ എവിടെയുള്ളേ എനിക്ക് നിന്നെ കാണണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നിമി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ അപ്പൊ സത്യ എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല ഞാനൊരു ചെറിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്ക അതൊക്കെ സോൾവ് ചെയ്തിട്ട് ഞാൻ വന്നേക്കാം പിന്നെ നീ സേഫ് സേഫായിരിക്കേ മകന്റെ കാര്യം നോക്കണേ പിന്നെ ഇപ്പൊ അടുത്തൊന്നും വീട്ടിലേക്ക് വരണ്ട ഞാൻ വിളിച്ചിട്ട് വന്നാ മതി അപ്പൊ നിമി അല്ല എന്താ എന്താ പ്രശ്നം നിങ്ങൾ തൽക്കാലം ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് എന്റെ ഏട്ടനും ഇല്ലേ അത് അതിന് അത് ശരിയാവില്ല ഞാൻ ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ സത്യ നേരെ മനോരമയുടെ യഥാർത്ഥ നാടായിട്ടുള്ള ആഗ്രയിലേക്ക് പോയിട്ട് അവിടെയുള്ള ഓരോ സ്റ്റുഡിയോയിലും പോയിട്ട് മനോരമ എന്റെ ഭാര്യയായിരുന്നു അവള് കുറച്ചു നാളും മരണപ്പെട്ടതാണ് അവള് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഫോട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടോ അങ്ങനെ കുറെ കടയിൽ അന്വേഷിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു ഹോപ്പും കിട്ടുന്നില്ല അപ്പോഴാണ് അവസാനം ഒരു കടയിൽ അന്വേഷിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് ഫോട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഫോട്ടോയും വാങ്ങിയിട്ട് അതിന് കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് നേരെ പോന്നത് നമ്മുടെ മിനിസ്റ്ററുടെ വീട്ടിലേക്കാണ് അങ്ങനെ അങ്ങനെ വരുന്നതും വെയിറ്റ് ാണ് അപ്പോ കയ്യിൽ ഓൾറെഡി ഫോട്ടോസ് അല്ലേ ഈ റൗഡുകള് ഇങ്ങനെ ഫോളോ ചെയ്യാന് ആ ഫോട്ടോയിൽ എന്താ ഉള്ളത് അങ്ങനെ ഓരോ ഫോട്ടോയും ചെക്ക് ചെയ്യുമ്പോ അതില് സത്യ എടുത്തു കൊടുത്ത ഫോട്ടോസ് മാത്രമല്ല വേറെ ഏതോ ഒരു ഫോട്ടോയും കൂടി ഉണ്ട് അപ്പൊ സത്യ അല്ലെ ഈ ഫോട്ടോ ഇപ്പോ എന്തിനായി കൊടുക്കേണ്ട ആവശ്യം അങ്ങനെ അത് ഒളിപ്പിച്ച് വെക്കുകയാണ് എന്നിട്ട് സത്യ എടുത്ത ഫോട്ടോസ് മാത്രം മിനിസ്റ്ററിനെ കൊണ്ട് കൊടുക്കുമ്പോ അങ്ങേ ഉള്ളിൽ നിർത്താതെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് ഇതുവരെ നമ്മുടെ സത്യയെ ശീതള എന്ന് പറഞ്ഞ് കവളിപ്പിച്ച തന്നെ വരുന്നത് അവളെ കാണുമ്പോ അവന് തരിച്ച് കയറുന്നുണ്ട് അപ്പൊ മിനിസ്റ്റർ പറഞ്ഞ പോലെ ഫോട്ടോ എല്ലാം കൊണ്ടുവന്നില്ലേ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ വാങ്ങി അങ്ങനെ ചെക്ക് ചെയ്തിട്ട് വല്ലാതെ ദേഷ്യം പിടിക്കുകയാണ് എന്നിട്ട് നേരെ സത്യയുടെ കഴുത്തൊടിച്ച് ധരിച്ചിട്ട് നീ എന്താടാ ആളെ കളിയാക്കുക അപ്പൊ സത്യ അല്ല സാറേ ഞാൻ ക്ലിക്ക് ചെയ്ത എല്ലാ ഫോട്ടോയും കൊണ്ടു തന്നില്ലേ അപ്പൊ മിനിസ്റ്റർ നീ വെറുതെ ചൊറിയല്ലേ ഞാൻ ചോദിച്ച ഫോട്ടോസ് ഇതിലില്ല നിന്റെ ഉണക്ക ഫോട്ടോ എനിക്കെന്തിനാ എനിക്ക് വേണ്ട ഫോട്ടോ ഇവിടെ മര്യാദക്ക് പോയിട്ട് ആ ഒരു ഫോട്ടോയും കൊണ്ട് നീ അടുത്ത പ്രാവശ്യം വരാൻ പാടും കുറച്ച് നാളെ ഞാൻ കാക്കും ഇനി ആ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലെ നിന്നെയും നിന്റെ കുടുംബത്തിന് ഞാനങ്ങ് തീർത്ത് കളയും എന്നാലും സത്യക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അയാൾ ഇപ്പൊ ഏത് ഫോട്ടോയെ കുറിച്ച് േ മനോരമയ്ക്ക് ഞാൻ കൊടുത്ത എല്ലാ ഫോട്ടോ ആയ കൊടുത്തില്ലേ ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടാവോ അപ്പോഴാണ് സത്യം ഓർക്കുന്നത് ശരിയാണല്ലോ കുറച്ചു നേരത്തെ ഒരു ഫോട്ടോ ഞാൻ മാറ്റി വച്ചില്ലേ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോ അതിലൊരു പെൺകുട്ടി നിൽക്കുന്നത് കാണുന്നുണ്ട് ആ ഒരു പെൺകുട്ടി നോക്കുമ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തില് മരണപ്പെട്ട ശീതള് അതായത് ശീതളല്ലേ അവളുടെ സ്വന്തം ഫോട്ടോ എടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിയിലെ അവളുടെ റിഫ്ലക്ഷൻ പതിഞ്ഞിട്ട് ആ ഫോട്ടോയിൽ വന്നതാണ് അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ ചോദിക്കുന്ന ആ ഒരു ഫോട്ടോ അതെന്തായിരിക്കും അതെവിടെയായിരിക്കും അപ്പോഴാണ് സത്യം ഒരു കാര്യം ഓർക്കുന്നത് മനോരമ മരണപ്പെടുന്നതിന് മുൻപ് അവര് പറഞ്ഞെന്താ എന്റെ പേര് മനോരമ എന്റെ ഏജ് മുപ്പത്തിരണ്ട് എന്നല്ലേ എന്നാൽ അവരെ കണ്ടാലറിയാം മുപ്പത്തിരണ്ടിൽ കൂടുതൽ യിച്ചിട്ടുണ്ട് പിന്നെ അവർ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അല്ല അവർ ഈ പറഞ്ഞത് ഞാനെഴുതിയ മനോരമ എന്ന ബുക്കാണോ അങ്ങനെയാണെങ്കിൽ ഏജ് മുപ്പത്തിരണ്ട് അത് മുപ്പത്തിരണ്ടാമത്തെ പേജ് ആയിക്കൂടെ അങ്ങനെ ആ ഒരു പേജ് വായിച്ച് നോക്കുമ്പോൾ അതിൽ സത്യ ഒരു ഹോട്ടൽ റൂമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് നടരാജ് എന്ന ഒരു ഹോട്ടലിലെ നൂറ്റി ഒന്നാമത്തെ റൂമിലാണ് ഈ കഥയിലെ പല രഹസ്യങ്ങളും ഒളിഞ്ഞു കിടക്കുന്നത് ഇനിയിപ്പോ അവൾ പറഞ്ഞത് ഇതേ പേരിലുള്ള ഏതെങ്കിലും ഹോട്ടല് നൂറ്റി ഒന്നാമത്തെ റൂമില് നോക്കാനാണോ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതേ നാട്ടില് ആ ഒരു പേരിൽ ഒരു ഹോട്ടൽ ഉണ്ട് അങ്ങനെ ആ ഹോട്ടലില് നൂറ്റി ഒന്നാമത്തെ റൂം ബുക്ക് ചെയ്ത് ആ ഒരു റൂം അരിച്ച് പെറുക്കുകയാണ് എന്നാൽ എവിടേക്ക് അന്വേഷിച്ചും പ്രത്യേക ഒന്നും കിട്ടുന്നില്ല അല്ല അവള് എന്നെ കളിപ്പിക്കായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഫൈൻഡ് ചെയ്തതൊക്കെ തെറ്റാണോ അപ്പോഴാണ് അവിടെ ഒരു സ്വിച്ച് ബോർഡ് ചെറുതായിട്ട് ഇളകിയതുപോലെ കാണുന്നത് ഇനിയിപ്പോ അതിന്റെ ഉള്ളിലുണ്ടെങ്കിലോ അങ്ങനെ പതി ഇളക്കി നോക്കുമ്പോ നമ്മുടെ സത്യപ്രദേശ പോലെ തന്നെ അതിന്റെ ഉള്ളിൽ ഒരു കവർ നിറയെ ഫോട്ടോയാണ് എന്നാൽ ആ ഒരു ഫോട്ടോ എന്താന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ സത്യക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ സത്യക്ക് ആ ഫോട്ടോ കിട്ടിയ കാര്യവും അതിലുണ്ടായിരുന്ന കാര്യമൊക്കെ അവൻ ആരോ കുറിച്ച് അറിയിക്കുന്നുണ്ട് ശരിക്ക് ഈ ഒരു ഫോട്ടോസൊക്കെ ആരും എഴുത്തെന്ന് വെച്ചാല് ആ ഓർഫനേജിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന ശീതള തന്നെയായിരുന്നു അതായത് കുറച്ചു നാളായിട്ട് അവള് ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഓർഫനേജിലെ ചെറിയ പെൺകുട്ടികള് ഇടക്ക് പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാല് പിന്നീട് തിരിച്ചു വരുന്നില്ല ആ കുട്ടികൾക്ക് എന്താ പറ്റുന്നതെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഓർഫനേജിലെ ആളുകൾ പറയുന്നത് ആ കുട്ടികളെ ചില പേരന്റ്സ് വന്നിട്ട് ദത്തെടുത്തിട്ട് പോയതാണ് ഇനി ഇപ്പൊ അവരൊരിക്കലും കൂടി തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയൊക്കെയാണ് എന്നാൽ ശീതലിന് അവർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അങ്ങനെ ദത്തെടുത്ത് പോകണെങ്കിൽ എല്ലാ ആളുകളും കാണുക ചെയ്തൂടെ ഇത് പെട്ടെന്നൊരു ദിവസം കാണാതാവുക പിന്നീട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാ അപ്പോ ശരിക്കേ ആ പെൺകുട്ടികളെ എങ്ങോട്ടാണ് പോകുന്നത് അന്വേഷിക്കുമ്പോൾ ആ കുട്ടികളെ മുഴുവൻ പോകുന്നത് മിനിസ്റ്ററിന്റെ വീട്ടിലേക്കാണ് അതുമാത്രല്ല അങ്ങോട്ട് പോകുന്ന കുട്ടികളിലെ പെൺകുട്ടികളെ മാത്രമാണ് കാണാതാവുന്നതും തിരിച്ചു വരാതെ ആവുന്നതോ അതായത് മിനിസ്റ്ററിലെ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് ഒരു വിരുന്നെന്ന് പറഞ്ഞ കുട്ടിക്കൊണ്ടുപോയിട്ട് അവരെ അഭ്യസ ചെയ്യാറാണ് എന്നാൽ അതിനിടയില് ഏതെങ്കിലും പെൺകുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടികളെ അയാൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് പകുതി സ്റ്റോപ്പ് ആക്കിയിട്ടുള്ള കനാലിലെ അവിടെ കുഴിയെടുത്ത് മൂടാറാണ് ഈ ഒരു രഹസ്യങ്ങളൊക്കെ ശീതൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സത്യങ്ങൾ മുഴുവനായിട്ട് എവിഡൻസ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാന് അവരെ പിന്നാലെ ഫോളോ ചെയ്തിട്ട് എല്ലാ എവിഡൻസും അവരെ എടുത്തു വെക്കുന്നതിനിടയിലെ ഒരു ഫോട്ടോയിലെ ഇവരറിയാതെ അവരുടെ സ്വന്തം റിഫ്ലക്ഷൻ വന്നതാണ് എന്നാൽ ശീതളും മനോരമയും ഒരു റൂമിലെല്ലാം സ്റ്റേ ചെയ്തിരുന്നത് അപ്പോ മനോരമയും ആ ഫോട്ടോ കണ്ടിട്ടുണ്ട് അങ്ങനെ മിനിസ്റ്ററിന്റെ എല്ലാ കാര്യവും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ചോദിച്ചതാണ് അങ്ങനെ ചോദിച്ച പൈസ മന്ത്രി കൊടുത്തിട്ടുണ്ട് എന്നാൽ വീണ്ടും ഫോഴ്സ് ചെയ്തപ്പോ അവസാനം ആ ഒരു ഫോട്ടോ എടുത്തത് ശീതലാണെന്ന് മന്ത്രി മനസ്സിലാക്കിയിട്ട് ശീതളിനെ കൊലപ്പെടുത്തിയതാണ് എന്നാൽ ശീതള് മരണപ്പെട്ട ശേഷവും മനോരമ ആ ഒരു ബ്ലാക്ക് മെയില് നിർത്തിയില്ല അവള് വീണ്ടും മിനിസ്റ്ററെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങുകയാണ് ശരിക്കും ഈ രഹസ്യങ്ങളൊക്കെ ആർക്ക് കാര്യം എന്ന് വെച്ചാല് നമ്മുടെ മനോരമയ്ക്ക് അതുപോലെ ശീതലിന് അതുപോലെ ആ ഒരു ഓർഫനേജിൽ ജോലി ചെയ്താൽ ഡോക്ടറില്ലേ അങ്ങേർക്കും പിന്നെ ഡോക്ടർ വഴി നമ്മുടെ മിനിസ്റ്ററിന്റെ മകളായ ജയ്ക്കും ഓൾറെഡി ജയക്ക് മിനിസ്റ്ററിന്റെ മേലെ നല്ല കലിപ്പല്ലേ അങ്ങനെ മകളായിട്ടും അങ്ങനെ ഏറ്റെടുക്കുന്നില്ലല്ലോ അങ്ങനെ തൽക്കാലം അവർ നാലുപേരും ചേർന്നിട്ട് മിനിസ്റ്ററെ ഭീഷണിപ്പെടുത്തി മാക്സിമം പൈസ അടിച്ചെടുക്കുക അങ്ങനെ അത്യാവശ്യം പൈസ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാല് പിന്നെ മിനിസ്റ്റർ ഇവരൊന്നും ചെയ്യാതിരിക്കാന് ഓൾറെഡി അവരെ കയ്യിലുള്ള ആ ഒരു എവിഡൻസ് മുഴുവനായിട്ട് ഏതെങ്കിലും മീഡിയക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും ചെയ്യും ഇവർക്ക് സേഫായിട്ട് മറ്റേതെങ്കിലും നാട്ടുപോട്ട് ജീവിക്കുകയും ചെയ്യാം എന്നാൽ മിനിസ്റ്ററിന് അതേ ഓർഫനേജില് കുറേ അധികം ആൾക്കാരില്ലേ അവർ വഴി എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഓരോരോത്തരായിട്ട് കൊലപ്പെടുത്താൻ തുടങ്ങിയതാണ് എന്നാൽ അതിനിടയിൽ മനോരമ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയത് അതായത് ആ ഒരു ഫോട്ടോസൊക്കെ നമ്മുടെ സത്യമാണ് എടുക്കുന്നതെന്നും അവൻ്റെ കാലാണുള്ളതെന്നും മിനിസ്റ്ററിൻ്റെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ എന്താ കരുതി നമ്മുടെ സത്യയ്ക്ക് ആ ഒരു ഫോട്ടോയുടെ ഹിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവനാ ഫോട്ടോ കണ്ടുപിടിക്കുമ്പോൾ മിനിസ്റ്ററുടെ അടയാൾക്കാർ നമ്മുടെ സത്യ തീർക്കുകയും ചെയ്യും മനോരമ രക്ഷപ്പെടുന്നല്ലേ എന്നാൽ ഓൾറെഡി മിനിസ്റ്ററിൻ്റെ ആൾക്കാർക്ക് ശീതലിൻ്റെ വീട്ടിൽ താമസിച്ച മനോരമയുടെ മേലെ നല്ല സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ കയ്യില് ആ ഫോട്ടോ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അവളെ വണ്ടി എടുപ്പിച്ച് കൊലപ്പെടുത്തുന്നത് എന്നാൽ അവളുടെ കയ്യിൽ ഫോട്ടോ ഇല്ല അപ്പൊ പിന്നെ ഡോക്ടറുടെയും തന്റെ മകളായിട്ടെ ജയയുടെയും കയ്യിലുണ്ടാവും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടും ആ വീട് മൊത്തം തേടി നോക്കിയിട്ടും അവിടെയും ഫോട്ടോയില്ല അങ്ങനെ അവരെയും കൊലപ്പെടുത്തിയതാണ് ഇനിയിപ്പോ ആ ഫോട്ടോ ഉണ്ടാവുന്ന ആകെ ചാൻസ് മനോരമ മരണപ്പെടുന്നതിന് മുൻപ് മീറ്റ് ചെയ്ത് നമ്മുടെ സത്യയുടെ കയ്യിൽ തന്നെയാണ് അങ്ങനെയാണ് സത്യയെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പോ നമ്മുടെ സത്യയ്ക്ക് യഥാർത്ഥ ഫോട്ടോസ് കിട്ടിയില്ലേ അപ്പോൾ ഇതുവരെ സത്യ മനസ്സിലാക്കിയ എല്ലാ രഹസ്യങ്ങളും തന്റെ അളിയും പോലീസുകാരെ വിളിച്ച് പറയുമ്പോൾ അങ്ങേര് പറയുന്നത് കൊള്ളാല ഈയൊരു എവിഡൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ മിനിസ്റ്ററിന്റെ മേലെ എന്തെങ്കിലും നടപടി എടുത്ത അതുവഴി എനിക്ക് പ്രൊമോഷനും കിട്ടും എന്തായാലും നീ കേസിന്റെ പിന്നാലെ വന്നത് നന്നായി അങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടുപേരും മദ്യപിക്കാൻ തുടങ്ങുകയാണ് എന്നാല് പതിയെ സത്യയുടെ ബോധം മങ്ങുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ തന്റെ അളിയനും ഇല്ല കഴിഞ്ഞ ദിവസം തേടി കണ്ടുപിടിച്ച ആ ഫോട്ടോസും ഇല്ല സത്യക്ക് മനസ്സിലായിട്ടുണ്ട് അളിയൻ തന്നെ ചീറ്റ് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിട്ട് ആ ഫോട്ടോ കൊണ്ട് പോയതാണ് അപ്പോഴാണ് സത്യയുടെ മുമ്പിൽ ഒരു ഫയൽ ഉണ്ട് ആ ഫയലിൽ മിനിസ്റ്ററുടെ പേരും ചില ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് എന്നാൽ സത്യ എന്താണ് വായിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവിടുന്ന് നേരെ മിനിസ്റ്ററുടെ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ ആളിനെ ഇറങ്ങി വരുന്നുണ്ട് സത്യ എന്നോട് ദേഷ്യം ഒന്നും വേണ്ട നിനക്ക് വേണ്ടിയിട്ടാ എന്റെ അനിയത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാലും സത്യ മീത്തന്ന് കൈയ്യെടുക്ക് അങ്ങനെ നേരെ മിനിസ്റ്റർ മീറ്റ് ചെയ്യാൻ വരുമ്പോ അങ്ങനെ ചോദിക്കുന്നത് എന്തായാലും കുറെ നാളായിട്ട് ഞാൻ തേടി നടന്നത് നീ കണ്ടുപിടിച്ചല്ലോ നിനക്ക് നിനക്ക് എന്താ വേണ്ടേ നിനക്ക് ഇവിടെ മതിയോ അപ്പോൾ ധന്യ സത്യ സെഡ്യൂസ് ചെയ്യാൻ നോക്കുമ്പോ മീത്തുനിന്ന് കൈയെടുക്കണി പറഞ്ഞിട്ട് കാലിപ്പില് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം അപ്പോ സത്യയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് അതിപ്പ പറയാതെ പോയാൽ ശരിയാവില്ല അങ്ങനെ മാസമായിട്ട് തിരിച്ചു വന്നിട്ട് മന്ത്രിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയട്ടെ നീ അധികം നാളില്ല ഉടനെ തന്നെ ചത്തും അപ്പോൾ മന്ത്രി കാലിപ്പാകുമ്പോ നിങ്ങൾ പറയാറില്ലേ ഈ നാട്ടില് എല്ലാത്തിനും പൈസ ഉണ്ട് എന്തും ആ പൈസ കൊടുത്ത് എന്നൊക്കെ എന്നാൽ നീ ചെയ്തതിനൊക്കെ നിനക്ക് കിട്ടണ്ടേ നിന്റെ ജീവൻ അധികം വൈകാതെ പോവും നിങ്ങക്ക് ഇടക്കിടക്ക് ഒരു ചുമ വരാറില്ലേ അപ്പൊ ആ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ എന്താ പറയുന്നത് ചെറിയ അലർജി പ്രശ്നമാണ് എന്നൊക്കെയല്ലേ എന്നാല് ആ ഡോക്ടർ തന്നെ ചതിക്കിയിരുന്നു തനിക്ക് വലിയൊരു അസുഖമുണ്ട് അപ്പൊ മന്ത്രി എന്ത് അസുഖം താൻ എപ്പോഴും വലിച്ചു വിടുന്നില്ലേ ആ ഒരു സിഗരറ്റ് തൻ്റെ ലങ്സ് മുഴുവൻ പോയിട്ട് ക്യാൻസർ പിടിച്ചു കിടക്കുകയാണ് എന്നാൽ ഡോക്ടറിനക്കാര്യം നേരത്തെ മനസ്സിലായിട്ടും ആ സത്യം തന്നോട് പറയാതെ താൽക്കാലിക ശമനത്തിനായിട്ട് മെഡിസിൻ തന്നതാണ് അതായത് നീ ചതിച്ച നിന്റെ മകളും ആ ഒരു ഡോക്ടറും വേണ്ടത് നിന്റെ മരണമായിരുന്നു അതായത് അവരുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഉണ്ട് നിങ്ങൾ തന്നെയാണ് ആ പെൺകുട്ടിയുടെ അച്ഛനെന്ന് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ ഈ സ്വത്ത് മുഴുവനായിട്ട് ആ പെൺകുട്ടിയുടെ പേര് കിട്ടു അതുപോലെ ആ ഡോക്ടറും കിട്ടുള്ളൂ എന്നാൽ അതിനുള്ളിൽ നിങ്ങൾ അവരെയും കൊലപ്പെടുത്തിയില്ലേ നേടിയെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നില്ലേ ഇനിയിപ്പോ അധികം നാളില്ല അപ്പോ മിനിസ്റ്ററും തരിച്ചിരിക്കുന്നുണ്ട് അപ്പോ സത്യ പറഞ്ഞതൊക്കെ വീട്ടിന്റെ ഉള്ളില് മിനിസ്റ്ററുടെ ഭാര്യ കേട്ടിട്ട് പൊട്ടി ചിരിക്കുകയാണ് അതായത് അവർക്കും തന്റെ ഹസ്ബൻഡ് ഒരു പക്കാ ഫ്രോഡാണെന്ന് നേരത്തെ അറിയാൻ തോന്നുന്നുണ്ട് അങ്ങനെ മിനിസ്റ്ററോട് സത്യ ഇനിയും ഈ ക്യാൻസർ ട്രീറ്റ് ചെയ്ത് മാറ്റാന്നുള്ള ഒരു വ്യാമോഹവും വേണ്ട കാരണം ക്യാൻസറിന്റെ അവസാന ഘട്ടത്തില് അധികം വൈകാതെ താൻ പാടാവും അതും പറഞ്ഞ് സത്യ നേരെ അവന്റെ വീട്ടിലേക്ക് പോകണേ അപ്പോ ഓൾറെഡി സത്യ കാത്തിട്ട് പുറത്ത് ഭാര്യ നിക്കുന്നുണ്ട് അങ്ങനെ ഓടിപ്പോയിട്ട് അവളെ ഹക്കി ാണ് അതായത് വലിയ പ്രശ്നങ്ങളിൽ നിന്നല്ലേ നമ്മുടെ സത്യം രക്ഷപ്പെട്ടു വന്നത് ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ അത്യാവശ്യം വ്യത്യസ്തമായിട്ടുള്ള എവിടെ എവിടെയും നമുക്ക് പിടി തരാതെ നല്ല രീതിയിൽ എക്സൈറ്റ് ചെയ്ത ഒരു കിടിലൻ കഥയായിരുന്നില്ലേ അപ്പോ ഈ കഥ ഇഷ്ടപ്പെട്ടാല് എല്ലാ കൂട്ടാരും മറക്കാദേവിയുടെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴല്ലേ നിങ്ങൾക്ക് ഈ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുള്ളൂ അതുപോലെ ഒരു കിടിലൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ അപ്പൊ ആ കഥ കാണാത്ത എല്ലാ കൂട്ടാരും ആ സീരീസ് കൂടി ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ പറയില്ലേ അപ്പോ ഇതിലും അടിപൊളി മറ്റൊരു കഥയായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം അതുവരേക്കും ടാറ്റ ബൈ ബായ്